പരിശുദ്ധനെന്ന നാമമുള്ള പരിശുദ്ധനായ ദൈവമേ, ഏക സത്യ ദൈവമേ, അവിടുത്തെ തിരുമുമ്പിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അവിടുത്തെ തിരുമുമ്പിൽ ശുശ്രൂഷയെ വീണ്ടും സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ മോക്ഷകവചം കർത്താവിന്റെ മരണത്തെ ധരിച്ച് ഞങ്ങളെല്ലാം അവിടുത്തെ മക്കളായി തീരുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് തിരുമുമ്പിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര ക്രിസ്തു യേശുവിൽ ഞങ്ങളെല്ലാം ലോകം മുഴുവനുമുള്ളവരെ സത്യമറിഞ്ഞ് കർത്താവെ അങ്ങയോട് ചേരുവാൻ പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ അനുതാപത്തോടെ ജീവിപ്പാൻ കൃപ കൊടുക്കണമേ. അതിനായി അങ്ങ് ഒരുക്കിയിട്ടുള്ള സുവിശേഷ ശുശ്രൂഷകളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവെ. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ എന്ന അങ്ങ് തെരഞ്ഞെടുത്ത ഈ ചാനലിനെ സത്യസുവിശേഷം പ്രഘോഷിക്കുന്നവർ, സുവിശേഷം പ്രസംഗിക്കുന്നവർ, ഹല്ലേലൂയ, സാത്താന്റെ അബദ്ധബോധ്യങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ ദൈവത്തിന്റെ പ്രകാശം ഈ ലോകത്തിൽ പരക്കത്തക്ക വിധത്തിൽ സർവ ലോകത്തിന്റെയും അധികാരിയായ, സർവത്തിന്റെ അധികാരിയായ യേശു ക്രിസ്തുവിന്റെ അധികാരം സർവ ജഡത്തിന്റെ മേലും അധികാരമുള്ള യോഹന്നാന്റെ സുവിശേഷം 17:2 അനുസരിച്ച് സർവ മനുഷ്യരുടെ മേലും ആർക്കോൺ ടു കോസ്മു അവിടുന്ന് മാത്രമാണല്ലോ കർത്താവെ. സർവ ഈ ഭൂമിയത്തിൽ സൃഷ്ടിച്ചതും സൃഷ്ടിക്കാനിരിക്കുന്ന എല്ലാം അവരിൽ അങ്ങയിലൂടെ ഉണ്ടായെങ്കിൽ അതിന്റെ എല്ലാ അധികാരവും അങ്ങാണല്ലോ കർത്താവെ. തെറ്റായി ഈ വ്യാഖ്യാനിച്ചിരിക്കുന്ന ദൈവശാസ്ത്രങ്ങളെ മാറ്റിക്കളയണമേ. സാത്താൻ ഈ ലോകത്തിന്റെ അധികാരിയല്ലെന്നും മനുഷ്യന്റെ മേൽ അധികാരമില്ലെന്നും അവനൊരു ദുർശക്തിയാണ്, അവനിൽ ഒരിക്കലും അധികാരമില്ല. ദൈവത്തിന്റെ അധികാരമല്ലാതെ, ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ലെങ്കിൽ അത് സാത്താന് കിട്ടിയിട്ടില്ലെന്ന് ബോധ്യമായി സത്യമറിഞ്ഞ് തിന്മയുടെ പിടിയിൽ നിന്നും അനേകരും മോചിപ്പിക്കപ്പെടുവാൻ കർത്താവെ സുവിശേഷത്തിൽ ലോകമെങ്ങും പ്രസരിക്കാൻ അതിന്റെ വെളിച്ചത്തിൽ അന്ധകാരം പൂർണമായി ഈ ഭൂതലത്തിൽ നിന്ന് മാറിപ്പോകുവാൻ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ സുവിശേഷ ശുശ്രൂഷ അങ്ങ് ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവെ അങ്ങ് നടത്തുന്നതിനായി നന്ദി. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനെയും അടിയനെയും ഇത് ശ്രവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് കർത്താവെ അങ്ങ് എനിക്ക് എന്നിലൂടെ ലോകത്തെ അറിയിക്കാനായിട്ട് തന്ന ഈ സുവിശേഷ സന്ദേശം മോക്ഷകവചം പുസ്തകം കർത്താവെ ഞാൻ വായന തുടരുകയാണ്. അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ദൈവജനമേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. അവിടുത്തെ അധികാരത്തിന് കീഴിൽ നടക്കാം. തിന്മയുടെ ശക്തി നമ്മളെ ബാധിക്കില്ല. എല്ലാ സ്ഥലത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരും ഈ ഭൂമിയിൽ തന്നെ അനുഗ്രഹിക്കുന്നത് അനുഭവമാക്കുവാൻ ക്രിസ്തുവിൽ ജീവിക്കുക, അവിടുത്തെ അധികാരത്തിന് കീഴ് വഴങ്ങുക, വചനത്തിന്റെ അധികാരത്തിൽ കീഴ്ക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് തുടർന്ന് വായിക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന ദൈവീക സന്ദേശം സത്യം ഉൾക്കൊള്ളുക. സുവിശേഷം ദൈവത്തിന്റെ വചനമാണ്, ആ വചനം സത്യമാണ്. ആ സത്യം തന്നെയാണ് ഏക സത്യ ദൈവം. അതിനാൽ ദൈവശബ്ദം നമുക്ക് കേൾക്കാം. ദൈവത്തിന് സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 1:1-5 വാക്യങ്ങൾ ആദ്യമേ ഒന്ന് പറയുകയാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്ന കർത്താവിന്റെ മേശയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യമാക്കി തന്നതിനെ ഞാനിതിൽ എഴുതുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, പാമ്പ്ലാനി പിതാവൊക്കെയും ഇത് വായിച്ച് പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ടതാണ് ഈ പുസ്തകമെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ആര് നിഷേധിച്ചാലും അത് ദൈവം നിഷേധിക്കില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്ലോബൽ ചാനലിലും ഞങ്ങൾ കൂട്ടായി ചേർന്ന് ഈ ശുശ്രൂഷ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്കിതിലൂടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയദൂതന്മാരുടെ കാവലിലും തുണയിലും നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കാനിടയാകട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിനെ കഴിഞ്ഞില്ല. യോഹന്നാൻ 1:1-5 വാക്യങ്ങളായാണ് വായിച്ചത്. വീണ്ടും പറയട്ടെ, ദേഹത്തെയും നേഹിയെയും കീഴടക്കിയ ഇരുളിനെ ദൈവത്തിന്റെ വെളിച്ചമായി മനുഷ്യനിലുള്ള മനുഷ്യന്റെ ആത്മാവിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല, ഒരിക്കലുമില്ല. അത് നമ്മുടെ നിത്യജീവന്റെ പ്രകാശമാണ്. അത് ക്രിസ്തു ചൈതന്യം തന്നെയാണ്, ക്രിസ്തു രൂപം തന്നെയാണ്. ആ രൂപത്തിലും അവിടുന്ന് കണ്ട മനുഷ്യന് വേണ്ടിയുള്ള സാദൃശ്യമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കുക. എന്നാൽ നിഷ്പാപ അവസ്ഥയിൽ സൃഷ്ടിച്ച മനുഷ്യൻ, ദേഹവും തേകി വന്ന മനുഷ്യാവസ്ഥ, ജഡാവസ്ഥ ഈ പ്രകാശത്തിൽ തിരിഞ്ഞപ്പോൾ അവൻ അന്ധകാര ശക്തികൾക്ക് ഇതായി. അതുകൊണ്ട് ദൈവത്തോട് ചേർന്നുള്ള പറുദീസാവാസം അവൻ അവിടെ ഉപേക്ഷിച്ചു. എന്നാൽ കർത്താവ് വീണ്ടും എടുത്ത് നമ്മളെ പറുദീസയിൽ ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തി അവിടുന്ന് തന്നെ തന്നെ നൽകിക്കൊണ്ട് ഒരു പുതിയ നിയമ പെസക അനൗൺസ് ചെയ്യുകയും പിന്നെ അത്
പ്രഘോഷിച്ചുകൊണ്ട് അതിനെ പ്രബോധിപ്പിച്ചുകൊണ്ട് ആ ലോക സ്ഥാപനത്തിന് മുമ്പ് മനുഷ്യൻ തകരുമെന്നറിഞ്ഞപ്പോൾ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പെസകാനിശ്ചയം അവിടെ ഉണ്ടായെങ്കിൽ ആ മാളികമുറിയിൽ സജ്ജീകരിക്കപ്പെട്ട മാളികമുറിയിൽ അത് നടത്തിക്കൊണ്ട് കുവൽവരി കുരിശിലെ ക്രൂശു മരണത്തിൽ സർവ്വ മനുഷ്യരെ തന്നിലേക്ക് എടുത്ത് ഐ വിൽ ഡ്രോ ഓൾ ദ പീപ്പിൾ, എന്തുകൊണ്ടെന്നാൽ അവന് സർവ്വജനത്തിന്റെ മേലും അധികാരമുണ്ട്. അങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇനിയും നമുക്ക് സത്യം ബോധ്യപ്പെട്ട് ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കാം, ക്രിസ്തുവിൽ ആനന്ദിക്കാം. അതുകൊണ്ട് അവിടുത്തെ വീണ്ടെടുപ്പിനെ പറ്റി പറയുമ്പോൾ ആ ജഡത്തിൽ പാപം ഉണ്ടാക്കിയെങ്കിലും നമ്മുടെ ആത്മാവിന് പാപം കടന്നിട്ടില്ല. എന്നാൽ ആ ജഡാവസ്ഥയിൽ അന്ധകാരമുണ്ടെങ്കിലും ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്ന നമ്മുടെ ആത്മാവിലേക്ക് തിരിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പുതുക്കപ്പെട്ടവരും കാൽവരി കുരിശിലെ വീണ്ടെടുപ്പിലെ അംഗങ്ങളുമായി തീരുന്നു. അതിന് അനുതാപമാണ് ആവശ്യം. ഞാൻ മുന്നോട്ട് വായിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. സുഭാഷിതങ്ങളുടെ പുസ്തകം 20:27 പറയുന്നു, ദൈവത്തിന്റെ വെളിച്ചം, പിന്നെ ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംപ് ഓഫ് ദ ലോർഡ് എന്ന്. ദൈവത്തിന്റെ വിളക്കാണ് മനുഷ്യന്റെ ആത്മാവ്. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് നശിക്കില്ല, നമ്മളാണ് നശിക്കുന്നത്. നമ്മുടെ ജഡം, ദേഹി, നമ്മുടെ വ്യക്തിത്വത്തെ ദൈവിക വ്യക്തിത്വവുമായി കൂട്ടിച്ചേർത്ത് ആ കർത്താവായ ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമത്തിൽ നമുക്ക് കർത്താവിന്റെ മേശയിൽ പൂർണ്ണ ബോധ്യത്തോടെ ആയിത്തീരാം. ദൈവത്തിന് സ്തുതി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:1-5 വാക്യങ്ങളിലൂടെ മനുഷ്യനെ തിന്മയിൽ നിന്നും അതിനാലുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കാൽവരിക്കുരിശിൽ വെളിപ്പെട്ട ദൈവകൃപയെയും യേശുവിന്റെ മരണത്തിലൂടെയുള്ള മനുഷ്യന്റെ വീണ്ടെടുപ്പിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ കർത്താവിന്റെ മേശയുടെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അന്തസ്സത്ത ഈ വചനഭാഗത്ത് ഗുപ്തമായിട്ടുണ്ട്. അതിന്റെ ആത്മീയ ആശയം പരിശുദ്ധാത്മാവ് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ, നമുക്ക് ഹൃദയപൂർവ്വം ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുകയും മനസ്സിലാക്കി തരികയും ചെയ്യും. അല്ലാതെ മനുഷ്യനെ കൊണ്ടത് സാധ്യമല്ല. അങ്ങനെ ഞാൻ കർത്താവിന് മുമ്പിൽ നീണ്ട വർഷങ്ങൾ കരഞ്ഞും പ്രാർത്ഥിച്ചു വരുന്നതിനാൽ മഹാദുർഭകനും മഹാഭാവിയുമായിരുന്ന എന്നെ വീണ്ടെടുത്ത് പാപിയെ തേടി വന്ന് രക്ഷിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞാൻ ചെവി കൊടുത്തപ്പോൾ അവിടുന്ന് എന്നെ തൃക്കരങ്ങളിൽ വഹിക്കുകയും അവിടുത്തെ മാറോട് ചേർത്ത ദൈവമക്കൾക്കുള്ള സർവ്വ അവകാശവും തന്നുകൊണ്ട് അവിടുത്തെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ കിട്ടിയ ബോധ്യങ്ങളാണ് പ്രിയരെ ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനെ അംഗീകരിച്ചിരിക്കുന്നത് വീണ്ടും ഞാൻ പറയുന്നു, പാപ്പളാരി പിതാവിനെ പോലെയുള്ള ദൈവശാസ്ത്രത്തിന്റെ സത്യമറിയുന്ന ഒരു പരിശുദ്ധാത്മാവിൽ തന്നെ അദ്ദേഹം ഇത് സത്യമാണെന്ന് എഴുതി തന്നല്ലോ. ആരെല്ലാം പറഞ്ഞാലും നിങ്ങളിത് വിശ്വസിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചതുകൊണ്ട് ഇങ്ങനെ എഴുതപ്പെടാൻ പറ്റി. മാനുഷികമായി എനിക്ക് സാധ്യമല്ല. ദൈവത്തിന്റെ സ്തുതി. നമുക്ക് തുടർന്ന് കേൾക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:1 വീണ്ടും വായിക്കുക കേട്ടോ, വായിച്ചു തന്നെ. 1-5 വാക്യങ്ങളിലൂടെ മനുഷ്യനെ തിന്മയിൽ നിന്നും അതിനാലുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ സംഗ്രഹിച്ചിരിക്കുന്നുവെന്ന് ആത്മീയമായി പറയാൻ കഴിയും. വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കാൽവരിക്കുരിശിൽ വെളിപ്പെട്ട ദൈവകൃപയെയും യേശുവിന്റെ മരണത്തിലൂടെയുള്ള മനുഷ്യന്റെ വീണ്ടെടുപ്പിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ കർത്താവിന്റെ മേശയുടെ അന്തസത്ത ആത്മീയ സത്ത ഈ വചനഭാഗത്ത് ഗുപ്തമായിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ മതി എന്നുകൂടെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പറയട്ടെ. ക്രിസ്തുവിന് എല്ലാം അവിടുത്തെ കൃപയാൽ, ദൈവമഹത്വത്തിന് തന്നെ. എന്നും എങ്ങും നിറഞ്ഞ് വ്യാപനം ചെയ്യുന്ന രക്ഷകനായ ദൈവപുത്രനും, അതായത് ക്രിസ്തു, എങ്കും വ്യാപനം ചെയ്തുകൊണ്ടിരിക്കുക. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സത്തയുടെ മുദ്ര എന്ന സംജ്ഞയാണ്. ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയത് യേശു എന്ന മനുഷ്യാവസ്ഥയിൽ വരുമ്പോൾ ആ ക്രിസ്തു എന്നുള്ളത് ആ ഒരു ദൈവിക വ്യക്തിത്വത്തിന്റെ നാമവുമായി മാറുന്നുണ്ട്. അവിടെ യേശു ക്രിസ്തു എന്ന ആ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന സ്വർഗീയമായ അവസ്ഥയും വ്യവസ്ഥയും വെളിപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയട്ടെ. എന്നും എങ്ങും നിറഞ്ഞ് വ്യാപനം ചെയ്യുന്ന രക്ഷകനായ ദൈവപുത്രനും, അതായത് ക്രിസ്തുവും, ഈ രക്ഷയുടെ മധ്യസ്ഥനായിരിക്കുന്ന മനുഷ്യപുത്രനായ യേശുവും എന്ന എന്നും എപ്പോഴും ഒന്നു തന്നെയാകുന്നു. ആ എന്നും എപ്പോഴും ഒന്നു തന്നെയാകുന്നു. അതായത് ക്രിസ്തുവിലുള്ള മനുഷ്യ സാദൃശ്യമായിരുന്നു യേശു. കന്യകയിൽ നിന്നും ഇവിടെ കാലത്തിന്റെ പൂർത്തിയിൽ പൂർണ്ണ മനുഷ്യനായി ജനിച്ചു. അവിടുന്ന് തന്നിലുള്ള എല്ലാം ശൂന്യവൽക്കരിച്ചു. ദൈവികതയെ പോലും മാറ്റി നിർത്തി മനുഷ്യാവസ്ഥയിൽ തന്നെ വരണമായിരുന്നു. കാരണം മനുഷ്യനാണ് പാപം ചെയ്തത്. അപ്പോൾ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ശിശുപ്രായം മുതൽ അവിടുന്ന് ജ്ഞാനത്തിൽ വളർന്നു വന്നു. 12-ാമത്തെ വയസ്സിൽ വേദശാസ്ത്രികളെ സത്യം പറഞ്ഞ് അവരെ അടിയറോ പറയത്തക്ക വിധത്തിൽ
അവിടുന്ന് തേനും തൈരും കഴിച്ചു. ആ തേനും തൈരിനെ പറ്റി ഞാൻ ഇതിന്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ പ്രകാശ വഴിയിലോ വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും തേനും തൈരും എന്താണെന്നുള്ളത്. ഓക്കെ, തൈരെന്ന് പറയുന്ന പാല് പാലിനേക്കാൾ കട്ടി കൂടിയ അവസ്ഥ തൈരിനുണ്ട്. നെയ്യുമെല്ലാം സമ്പുഷ്ടമാണത്. അപ്പൊ പാല് കുടിച്ച ചെറു ശിശു അവസ്ഥയിൽ ഇരിക്കുകയല്ല, പിന്നെയോ അത് നമ്മള് തേനും പാലും ബാലൻ പ്രായം ഇതാകുന്നത് വരെ തേനും പാലും കഴിക്കും. അതാണ് ശിശുപ്രായം മുതൽ വളർന്നു വന്നപ്പോൾ അവിടുന്ന് തേന് വചനം എനിക്ക് നാവിന് തേനാകുന്നതായി പിന്നെ പ്രവാചകന്മാർ പോലും പറഞ്ഞിട്ടുണ്ട്. ആ തേന് വചനത്തെ ജ്ഞാനത്തെ ഉൾക്കൊണ്ട് കൃപയിൽ വളർന്നു വന്നപ്പോൾ അവൻ വചനത്തിൽ അതിന്റെ പൂർണതയിൽ തൈര് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ളതാണ്. തൈര് അത് നെയ്യും ഇതുമെല്ലാം ചേർന്ന് കട്ടിയുള്ളതായിത്തീരുകയാണ്. അത് കുറച്ചുകൂടെ അതിന്റെ പാലിന്റെ ഏറ്റവും വലിയ പൂർണ്ണതയാണ്. എന്ത് പാലിന്റെ പൂർണ്ണതയാണ്? ആ തൈരും നെയ്യും എല്ലാം, തൈരും നെയ്യും എല്ലാം ചേരുന്ന ആ സമ്പുഷ്ടിതിയിലേക്ക് വരികയാണ് പാല്. അവിടെ പിന്നെ അവിടെ അതിനു വേണ്ടി ഒരു പുളിപ്പ് ആവശ്യമുണ്ട്. ആ പുളിപ്പാണ് അതായത് തിന്മയെ മാറ്റി നിർത്തി നന്മയെ നമ്മളിൽ ആ പുഷ്ടിപ്പെടുത്തുന്ന ആ പുളിപ്പാണ് സുവിശേഷത്തിലൂടെ വെളിപ്പെടുന്ന ദൈവവചനം. ആ വചനത്തിന്റെ തന്നെ ആ സത്യത്തില് കർത്താവ് 12-ാമത്തെ വയസ്സായപ്പോൾ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ എത്തിയിരുന്നു. അതുകൊണ്ടാണ് വേദശാസ്ത്രികളെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. തൈരും തേനും പക്ഷിക്കും എന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഏഷ്യയുടെ പുസ്തകം. ഞാനത് പിന്നെ പ്രകാശ വഴിയിലോ ഇതിൽ തന്നെയാണ് പ്രകാശ വഴിയിലാണെന്ന് തോന്നുന്നത് വ്യാഖ്യാനിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാം എന്റെ ഓർമ്മയിൽ നിൽക്കാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് തരുമ്പോൾ അത് എഴുതി വെക്കുന്നു, പിന്നെ എല്ലാം എവിടെ പറഞ്ഞു എന്നൊന്നും ഓർക്കുകയില്ല. കാരണം അത് കർത്താവിന്റേതാണ്, മാനുഷികമായി ചിന്തിച്ചാൽ ചിലപ്പോൾ കിട്ടുകയില്ല. അതുകൊണ്ട് ആ തൈരും തേനും പക്ഷിക്കുന്ന ബാലനെ പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മാനുവൽ, അതെ ദൈവം നമ്മോടുകൂടെ വന്നു. അവിടുന്ന് ആ ശിശുപ്രായം മുതൽ വളർന്ന് 12-ാമത്തെ വയസ്സിൽ തന്നെ ജ്ഞാന പൂർണതയിലെത്തി. എന്നാൽ അവിടെ നിന്ന് വീണ്ടും കടന്നു പോകേണ്ടതുണ്ട്. ഏതാ ഒരു യൗവനകാലത്തിലൊക്കെയാണ് എല്ലാവരും മഹാഭാവത്തിനെ അടിച്ചു തോൽപ്പിക്കേണ്ടത്. അങ്ങനെ അടിച്ചു തോൽപ്പിച്ച കാൽവരി കുരിശിൽ സർവ്വ മനുഷ്യരെയും തന്റെ വിശുദ്ധമായ ജഡത്തിലേക്ക് വഹിക്കാൻ തക്ക വിധത്തിൽ കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവിക പൂർണ്ണതയിലായിത്തീർന്ന മനുഷ്യൻ ആ യേശു നമ്മുടെ രക്ഷകനായി നമ്മളെ കാൽവരി കുരിശിൽ സർവ്വ മനുഷ്യരെയും എടുത്ത് അവിടുന്ന് കുരിശിൽ സ്ത്രീകരിച്ച സ്നാനത്താൽ കഴുകി വെടിപ്പുള്ളതാക്കി. പഴയ നിയമം മറഞ്ഞു, പുതിയ നിയമം ഉദയം ചെയ്തു. അതെന്താ? അനുദപിച്ച് സുവിശേഷത്തിൽ സത്യമാർഗത്തിൽ വിശ്വസിക്കണം. അത് സുവിശേഷ വഴിയാണ്, അത് തന്നെയാണ് പ്രകാശ വഴി. വഴി സത്യവും ജീവനുമായ മിശിഹായിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ തന്നെ നമ്മുടെ രക്ഷകനും അവൻ തന്നെ നമ്മുടെ കർത്താവും ദൈവവും എന്ന് ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തുതി. യേശു എന്ന് എപ്പോഴും ഒന്നു തന്നെയാകുന്നു. ഏകകാരണവും എങ്ങും നിറഞ്ഞ് വിരാജിതവും നിത്യവുമായിരിക്കുന്ന ദൈവിക വ്യക്തിത്വത്തിലെ അതിഗഹനമായ ഒരു ആധ്യാത്മിക തത്വമാണ് മനുഷ്യനും ദൈവവും ഒന്നായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന സ്വർഗീയമായ തിരുവചന തത്വം എന്ന് തന്നെ അവിടെ പറയണം. ഓക്കെ, വായിച്ചു മുന്നോട്ട് പോകാം. ദൈവപുത്ര തത്വത്തിൽ മനുഷ്യപുത്രൻ ഭൂമിയെയും മനുഷ്യവർഗത്തെയും സ്വർഗത്തോട് ഒന്നിപ്പിക്കുന്ന സ്വർഗീയ സോപാനമായി ഒരു സ്വർഗീയ ഗോവണിയായി നിൽപ്പുണ്ട്. അത് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. മുന്നോട്ട് അത് വരുമ്പോൾ ഞാൻ വായിക്കുന്നുമുണ്ട്. ദൈവപുത്ര തത്വത്തിൽ മനുഷ്യപുത്രൻ ഭൂമിയെയും മനുഷ്യവർഗത്തെയും സ്വർഗത്തോട് ഒന്നിപ്പിക്കുന്ന ഏക മധ്യസ്ഥനായ സ്വർഗീയ സോപാനമായി വർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഈ ഭൂമിയിൽ തന്നെ നിന്നുകൊണ്ട് അവിടുന്നാകുന്ന ആ വിശുദ്ധിയുടെ ഓരോ പടവുകളും ചവിട്ടി നമുക്ക് പിതാവിന്റെ പക്ഷത്തിലേക്ക് ചേർന്നിരിക്കാം. ആ ഗോപിനിയിലൂടെ സ്വർഗീയ ദൂതന്മാർ ആരോഹണം അവരോഹണം ചെയ്യുന്നുണ്ട്. അതായത് സ്വർഗവും ഭൂമിയും തമ്മിൽ യേശു ക്രിസ്തു വഴി അത് പിന്നെ വിശുദ്ധിയിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനിലൂടെയാണ് നമ്മൾ മോക്ഷപ്രാപ്തരായി തീരേണ്ടത്. കാരണം അവൻ ജ്ഞാനമാണ്, അവിടുന്ന് ആത്മാവായിരുന്നു, ശരീരത്തിൽ വന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞത് ഈ ബോധ്യം കിട്ടിയ ഹൈന്ദവ വേദ ആചാര്യനായ സ്വാമി വിവേകാനന്ദജിയാണെന്നും ഓർക്കുക. നമുക്ക് ഭാരതീയമായും അതിനെപ്പറ്റി ചിന്തിക്കാം. ഇത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏകംസത്വ പുസ്തകം വായിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവപുത്ര തത്വത്തിന് മനുഷ്യപുത്രൻ ഭൂമിയെയും മനുഷ്യവർഗത്തെയും സ്വർഗത്തോട് ഒന്നിപ്പിക്കുന്ന സ്വർഗീയ സ്വഭാവമായി അഥവാ സ്വർഗീയ ഗോവണിയായി വർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അവിടുന്ന് അല്ലാതെ മറ്റൊരു മധ്യസ്ഥന് ആ സ്ഥലത്തില്ല.
ഭാരതീയ സന്യാസ ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠന്മാരുടെയും വേദാന്തികളുടെയും അഗ്നിവസ്ഥാനത്തുള്ള സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ തൗസൻ ഐലൻഡ് പാർക്കിൽ സ്വശിഷ്യർക്ക് വേണ്ടി അധ്യാപനം നടത്തുമ്പോൾ ക്രിസ്തീയ വേദപുസ്തകം കൊണ്ട് ആരംഭിക്കുന്നതാണ് ഉചിതം എന്നരുൾ ചെയ്തുകൊണ്ട് ബൈബിൾ നിവർത്തി യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും പഠനം ആരംഭിക്കുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടാണ് അദ്ദേഹവും ആ തന്റെ ശിഷ്യന്മാരെ ദൈവികതയെപ്പറ്റി പഠിപ്പിച്ചത്. ഇവിടെ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തു ആദ്യമേ ആ ഇതിൽ നിന്ന് തുടങ്ങുന്നതാണ്, ഈ ക്രിസ്തീയ വേദപുസ്തകത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലതെന്ന് ശിഷ്യന്മാരോട് ശിഷ്യന്മാരായി തീർന്നതോട് അമേരിക്കയിൽ പറഞ്ഞത്. ഓക്കെ, ആദിയിൽ വാക്കുണ്ടായിരുന്നു, വാക്ക് ഈശ്വരനായിരുന്നു. ഹിന്ദുക്കളിതിനെ ഈശ്വരന്റെ ആവിർഭാവം എന്ന് വിളിക്കുന്നു. എന്നാൽ ഇത് ഈശ്വരന്റെ ശക്തി എത്രേ, കേവല സത്യയുടേത്, അബ്സല്യൂട്ട് ബീയിങ്, ഏക സത്യം. പ്രപഞ്ചത്തിൽ കൂടെയുള്ള ദേശകാല നിമിത്തങ്ങളിലൂടെയുള്ള പ്രതിഫലനത്തെ, ദൈവിക പ്രതിഫലനത്തെയാണ് നാം ദൈവത്തിൽ നിന്ന് പ്രതിഫലിക്കുന്നതിനെയാണ് നാം പ്രകൃതി എന്ന് വിളിക്കുന്നത്. കേവലത്തിന്റെ, ഏക സത്യത്തിന്റെ വിശിഷ്ട ആവിർഭാവമായ യേശു ജാതനും, അതായത് ജഡത്തിൽ അല്ലെങ്കിൽ മനുഷ്യാവസ്ഥയിൽ അറിയപ്പെട്ടവനും, ചരിത്രത്തിൽ ജ്ഞാനഗമ്യനും, അറ്റൈനബിൾ ത്രൂ നോളജ്. അതിനെ നോളജിനേക്കാൾ നല്ലത് വിശദമാണ് അവിടെ. ഇത് ആരോ എഴുതിയിൽ അല്പം അവര് ട്രാൻസ്ലേറ്റ് ചെയ്ത് തെറ്റിപ്പോയതാണ്. അതെ അതെ, ജ്ഞാനത്താൽ പ്രാപിക്കാവുന്നവനും, ജ്ഞാനത്താൽ, അതായത് അതുകൊണ്ടാണ് അറ്റൈനബിൾ ത്രൂ നോളജ് എന്ന് പറഞ്ഞത്. നോളജ് എന്ന് പറഞ്ഞതും വിശദം എന്ന് പറയുന്നതും രണ്ടു രണ്ടാണ്. ജ്ഞാനത്താൽ പ്രാപിക്കാവുന്നതിനുമാണ് വാക്കിന്റെ, അതായത് വചനത്തിന്റെ രണ്ടു ഭാവങ്ങൾ. കേവലം, അതായത് ഏകസത്യം, പരമാത്മാവ് ജ്ഞാന വിഷയമല്ല. പിതാവിനെ അറിയുക മാത്രമല്ല, പുത്രനെ മാത്രം നമുക്കറിയാം. യേശു ക്രിസ്തുവിൽ കൂടിയേ നമുക്ക് കേവലത്തെ, പിതാവിനെ കാണാൻ കഴിയുള്ളൂ, ജ്ഞാനപൂർണതയെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജ്ഞാന വഴിയും ജ്ഞാനത്താൽ മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന സ്വർഗീയ ഗാവിണിയുമായി കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തുതി. ആ യേശു ക്രിസ്തുവിലാണ് യുഗങ്ങൾക്കെല്ലാം മുമ്പ് ഞാനും നിങ്ങളും അടക്കുന്ന മനുഷ്യവർഗം മുഴുവനും ഏക ഒരു ബിന്ദുവായി അവനിൽ തന്നെയായിരുന്നു സ്വർഗത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് ഇന്ന് കോടിക്കണക്കിനായി ഈ ഭൂമിയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് അത് സൂചിപ്പിച്ചിരുന്നു. ദൈവത്തിന് സ്തുതി. ക്രിസ്തു മന്ദത്തിന്റെ സർവസം യോഗന്നാന്റെ ആദ്യത്തെ അഞ്ചു വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ഓരോ വാക്യവും അത്യഗാധ തത്വചിന്ത നടന്നതാണ്. പൂർണ്ണം ഒരിക്കലും അപൂർണമാകുന്നില്ല, അത് അജ്ഞേയമാണ്, എങ്കിലും അതിനെ ഇരുട്ട് ബാധിക്കില്ല. പുത്രൻ പൂർണ്ണത വെളിപ്പെടുത്തുന്നു. യോഗന്നാൻ 1:5. ഈശ്വരകൃപ എല്ലാവരിലും എത്തുന്നു. അതെ, അവിടുന്ന് അത് വെളിപ്പെടുത്തിയുണ്ട്. എല്ലാവരിലും എത്തുന്നതാണ് പറഞ്ഞത്, അല്ലാതെ ക്രിസ്ത്യാനിയിൽ എത്തുന്നതാണോ പറഞ്ഞത്? ഈ ഭൂമുഖത്തുള്ള ഏത് മനുഷ്യനിലും എത്തുന്നുണ്ട്. അത് സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നിനക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യത്താൽ നീ നിശ്ചയിക്കേണ്ടതാണ് മകനെ, മകളെ എന്നാണ് കർത്താവ് അരളി ചെയ്തത്. എന്നാൽ അവരിലുള്ള ദോഷം അതിനെ ബാധിക്കില്ല. ഈശ്വരകൃപ എല്ലാത്തിലും എത്തുന്നുണ്ട്. അവരിലുള്ള ജഡത്തിലുള്ള ദോഷം അതിനെ ഒരിക്കലും ബാധിക്കില്ല കേട്ടോ. ആ കാരണം അത് എത്തുന്നത് അവിടുത്തെ രൂപം തന്നെയായ ആത്മാവിൽ നിൽക്കുകയാണ്. ജഡത്തിൽ സ്വീകരിക്കാമെങ്കിൽ നീ പ്രകാശിതനാകും. ഉലകത്തിന്റെ പാപത്തെ അകറ്റുന്നു എന്ന 29-ാമത്തെ വാക്യമാണ് യോഹന്നാൻ 1:29. പൂർണനാവാനുള്ള വഴി യേശു ക്രിസ്തു കാണിച്ചു തരുമെന്നാണ് അർത്ഥം. അതുകൊണ്ട് എന്താ, അവര് തേടിയിരുന്ന ഭാരതീയ ജ്ഞാനിമാർ തേടിയിരുന്ന അസതോമ സത്യമേയ, തേടിയ സത്ത്, സത്യം ഞാൻ തന്നെയാണ്. ട്രൂത്ത്, ഐ ആം ദ ട്രൂത്ത്, ഉത്തരം. 2, തപസോമ ജ്യോതിർഗമയ, ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ, ഉത്തരം. ഐ ആം ദ ലൈറ്റ്, ഹല്ലേലൂയ. മൃത്യോർമാമൃതഗമയ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കണമേ, ഐ ആം ദ ലൈഫ്. ഐ ആം ദ ലൈഫ്, എറ്റേണൽ ലൈഫ്. നിന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നമ്മെ സ്വർഗത്തിലിരിക്കുന്ന നിത്യജീവന്റെ നിത്യജീവൻ അവൻ തന്നെയാണ്. കാരണം അവിടുന്ന് ക്രിസ്തുവാണ്, അവിടുന്ന് ആത്മാവാണ്. ആ ആത്മാവ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ വഹിക്കുന്ന സൃഷ്ടാവിന്റെ പ്രതിരൂപമായി നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവ്. ഓക്കെ, ദൈവത്തിന് സ്തുതി. വിവേകാനന്ദ സാഹിത്യ സർവം, യേശു വഴി കാണിച്ചു തരുമെന്ന, യേശു ക്രിസ്തു വഴി കാണിച്ചു തരുമെന്ന തന്റെ ശിഷ്യന്മാരോട് ആദ്യമേ നമുക്ക് ബൈബിളിൽ നിന്ന് തുടങ്ങുന്ന നല്ലതെന്നും പറഞ്ഞ് ക്രിസ്തു കേന്ദ്രീകൃതമായി അദ്ദേഹത്തിന്റെ ആശയങ്ങളെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. അവൻ കാരണം ഈ സർവലോകത്തിന്റെ പേരിലും അധികാരിയായ ദൈവം തന്നെയാണ് മനുഷ്യനായി അവതരിച്ചിരിക്കുന്ന
മാസാബി വിവേകാനന്ദന്റെ ബോധ്യമാണത്. ആ ഓക്കെ, ക്രിസ്തീയ സഭകളിലല്ലാതെ അല്ലെ, ക്രിസ്തീയ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിലല്ലാതെ സാത്താൻ ദൈവത്തിന്റെ അധികാരി അല്ല, ഈ പ്രപഞ്ചത്തിന്റെയോ പ്രപഞ്ചത്തിലുള്ള ഒന്നിന്റെയും അധികാരിയാണെന്ന് മറ്റ് മതഗ്രന്ഥങ്ങളൊന്നും പറയുന്നില്ല. നമ്മുടെ ബൈബിളും പറഞ്ഞിട്ടില്ല. ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്തവർ അത് കേട്ട് തടയുവരുമാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി സാത്താനാണെന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്തത് അത് തന്നെയാണ്. സർവ്വ തകർച്ചകൾക്കും സഭയുടെ നവീകരണത്തിന് ഏറ്റവും ആവശ്യം ഈ തെറ്റുതിരുത്തി മുന്നോട്ട് പോകേണ്ടതാണെന്ന് ഞാൻ വീണ്ടും അതിന്റെ അധികാരസ്ഥാനത്ത് ഇത് ഈ തെറ്റായ ബോധ്യവുമായി അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോട് കാൽമുട്ടിൽ നിന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. മാറ്റി തിരുത്തണം. പ്രകാശത്തെ തടയരുത്. സാത്താനെ മനുഷ്യന്റെ അധികാരിയാക്കി നിങ്ങൾ വാഴിക്കാൻ നോക്കരുത്. വെട്ടിമാറ്റണം, തെറ്റിതിരുത്തണം. ദൈവത്തിന്റെ സ്തുതി. കർത്താവിന്റെ ആത്മാവിൽ ശക്തമായി പറയുകയാണ്, ഈ 76-ാമത്തെ വയസ്സിൽ ഇത് പറയുവാൻ എനിക്ക് ആയുസ്സെന്ന് മഹോന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ പറയുന്നു. ഈ തെറ്റുതിരുത്തുവാൻ ഞാൻ അദ്ദേഹം വെള്ളാനിക്കലച്ചിലൊക്കെ ഇതിനുവേണ്ടി ഇപ്പോഴും തർക്കിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, ദയവായി തിരുത്തുക, പിടിവാശി ഉപേക്ഷിക്കുക. പിടിവാശി, മറക്കടപുഷ്ടി, അത് ക്ഷുദ്രത്തെക്കാൾ ദോഷമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ചെവിയിൽ കേട്ട് ഹൃദയത്തിൽ കുറിക്കുക, ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഭാരതീയ സംന്യാസത്തെ ഏറ്റവും അധികം യാഥാർത്ഥ്യമാക്കിയവരിൽ പ്രധാനിയായ സ്വാമി വിവേകാനന്ദജി പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ പകർത്തിയതിന് ഉദ്ദേശ്യമുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരിൽ യോഹന്നാന്റെ സുവിശേഷം 1:1-5 വാക്യങ്ങൾ പലവരും വായിച്ചിട്ടുള്ളവരാണല്ലോ നമ്മൾ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരിൽ യോഹന്നാന്റെ സുവിശേഷം 1:1-5 വാക്യങ്ങൾ പലരും വായിച്ചിട്ടുള്ളവരാണല്ലോ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമ്മൾ. എന്നാൽ സ്വാമി വിവേകാനന്ദജിയെ പോലെ ഈ വാക്യങ്ങളുടെ അന്തസ്സത്ത ഹൃദയങ്ങളിൽ ഏറ്റെടുത്തിട്ടുള്ളവർ ക്രിസ്ത്യാനികളിൽ എത്ര പേരുണ്ട്? ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തിയല്ലേ. അവനല്ലേ, അവനിലൂടെയല്ലേ സർവ്വതും സൃഷ്ടിച്ചത്? അവനല്ലേ സർവ്വത്തിന്റെയും അധികാരി? എന്നിട്ട് കത്തോലിക്കാ സഭ മുതൽ പെന്തുക്കുസഭ വരെയുള്ള ലോകത്തിലെ സഭകൾ മുഴുവൻ ക്രിസ്ത്യാനികൾ മാത്രം ആ സാത്താനെ സർവ്വജനത്തിന്റെയും ലോകത്തിന്റെ അധികാരിയായി വാഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് സുവിശേഷ സത്യം വെളിപ്പെടുവാൻ തടസ്സം. അതുകൊണ്ടാണ് സുവിശേഷം ഇന്നും വെളിപ്പെടാതെ അനേക ആളുകൾ ഈ ലോകത്തിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടും ഈ തത്വമെടുത്ത് കർത്താവിന്റെ വചനമാകുന്ന വാളുകൊണ്ട് അബദ്ധബോധ്യത്തെ വെട്ടിനീക്കി വെളിച്ചം കൊടുക്കാൻ ആരും തയ്യാറായില്ല. ദൈവം ഇടപെടും, ദൈവം ഇടപെട്ട് കഴിഞ്ഞു. അതെന്നും ഈ സത്യം ബോധ്യമുള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ട് റോബാപുരി മുതൽ ഇങ്ങോട്ട് പെന്തക്കോസ് കോളം വരെയുള്ളവരിൽ ഈ അബദ്ധധാരണകൾ നീങ്ങാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അതിന് വിജയപ്പെടാനിടയാകട്ടെ. ഞാൻ പറയട്ടെ, എന്റെ പ്രകാശവഴിയിലൂടെയാണ് ഞാൻ സത്യം എഴുതിയെങ്കിൽ ബഹുമാന്യനായ മയക്കിളച്ചൻ എനിക്ക് വചനം പറഞ്ഞു തന്ന അദ്ദേഹമാണ്. അത് വായിച്ചിട്ട് ആദ്യമായി എന്റെ വീട്ടിലേക്ക് ഓടി വന്ന അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ പോലും മേലായിരുന്നു. ഇത് ദൈവത്തിന്റെ വെളിപാടാണ്, ഇത് കുട്ടിച്ചിലൂടെ ദൈവ ലോകത്തിലേക്ക് തന്നല്ലോ, ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് എന്നാ പറഞ്ഞത്. ഞാന് അത് തന്നെ പാപ്പളാരി പിതാവിനെ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണ്ഡിതന്മാരോട് നെറ്റിച്ചൊളിഞ്ഞേക്കാം, പക്ഷേ ഈ വസ്തുത എഴുതിയിരിക്കുന്നത് നമ്മൾക്ക് സ്വീകാര്യമാണ്, ഇത് സ്വീകരിക്കേണ്ടതാണ്. ഇപ്പോഴും സ്വീകരിക്കുകയില്ല, കാരണം അവൻ അന്ധകാരശക്തി അവരുടെ ഹൃദയത്തെ ഇരുടുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ഞാൻ തുറന്നു പറയാൻ എനിക്കൊരു മടിയുമില്ല. അവിടെ നാഥാൻ പ്രവാചകൻ പറയുന്ന പോലെ തന്നെ ആ പെണ്ണാടിനെ കൊന്നത് നീയാണ് എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു വെക്കുന്നത് നിങ്ങളെ പോലെയുള്ള ദൈവശാസ്ത്ര ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണെന്ന് പറയുവാൻ എന്റെ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് എളിമയോടെ നിങ്ങളോട് യാചിക്കുന്നു, തിരുത്തുക, തിരുത്തുക, ദൈവത്തിന് മഹത്വം കരേറ്റുക. ആമേൻ, ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആദ്യം മുതൽ വെളിപാട് പുസ്തകത്തിന്റെ അവസാനം വരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള രക്ഷാകര സന്ദേശത്തിന്റെ സാരസത്ത മുകളിൽ പറഞ്ഞ 5 വാക്യങ്ങളിൽ യോഹന്നാൻ 1:1-5 വാക്യങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ സംബന്ധമായ ആധ്യാത്മിക കാഴ്ചപ്പാടിൽ കണ്ടെത്താൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ വെളിച്ചമുണ്ടാകട്ടെ നരളി എന്നുള്ള അരുളപ്പാടിൽ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ദൈവസ്നേഹ പരിലാലന ഗുപ്തമാക്കിയിട്ടുണ്ട്. ആദ്യമായി ഈ വെളിപാടാണ് എനിക്ക് കിട്ടിയത്. അന്ന് പ്രസംഗിച്ചപ്പോൾ അന്നത്തെ ഒരു കൊച്ചച്ഛൻ പറഞ്ഞു, ഇത് സഭ പഠിപ്പിക്കുന്നില്ല, അതിനാൽ സൂക്ഷിച്ച് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ മേലാളന്മാർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് ചിരിച്ചു. ഓർക്കുന്നു ഞാനിപ്പോൾ, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയാം, ഇത് വെളിച്ചം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വെളിച്ചത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 14-ാം വാക്യത്തിലാണ്, 1:14 സൂര്യചന്ദ്രനാഥികളെ കൊണ്ട് രാവും പകലും നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് നമ്മളെ ആ
പാപത്തിന്റെ ഇരുൾ കുഴിയിൽ ആഴത്തിന്മേൽ അന്ധകാരം പറഞ്ഞിരിക്കുന്ന പാപത്തിന്റെ കുഴിയാണ്. അതിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന്റെ പുത്രനെ പറ്റി പ്രകാശമായ ദൈവത്തിന്റെ ലോകത്തിന്റെ പ്രകാശമായ, അതായത് സർവ്വലോകത്തിന്റെയും സർവ്വ മനുഷ്യരുടെയും പ്രകാശമായ യേശു ക്രിസ്തു എന്ന പ്രകാശത്തെയാണ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അരളി ചെയ്തെന്ന് പറഞ്ഞാൽ, പ്രകാശം തന്നെയായ ദൈവം തന്റെ പുത്രനെ അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യോഹന്നാന്റെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് തിരുഹിതമായതിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള അരുളപ്പാടിൽ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ദൈവസ്നേഹ പരിലാളന രക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഗുപ്തമായിട്ടുണ്ട്. കാൽവരി കുരിശിൽ അന്ധകാരത്തിന്റെ പാപത്തിന്റെ സർവ്വശക്തികളും കൂടി അതിശക്തമായി ആഞ്ഞടിച്ചിട്ടും ലോകത്തിന്റെ വെളിച്ചത്തെ കെടുത്താൻ കഴിഞ്ഞില്ല, പ്രകാശത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം. ഈ സത്യത്തിന്റെ യഥാർത്ഥ അനുഭവത്തിലാണ് യഥാർത്ഥ വിശ്വാസി ലോകത്തിന്റെ പ്രകാശവുമായി ഐക്യപ്പെടുന്നതും കർത്താവ് ആവശ്യപ്പെട്ട പോലെ ലോകത്തിന്റെ പ്രകാശമായി തീരുന്നതും. മഹാപാപികളെ വിളിച്ച് സത്യബോധ്യം കൊടുത്ത കർത്താവ് സുവിശേഷം അവരുടെ ഏൽപ്പിക്കുന്നു. സർവ്വലോകത്തോട് പറയുക, നിങ്ങളെ അനേകരെ പീഡിപ്പിച്ചേക്കാം, നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം, അപമാനിച്ചേക്കാം, നിങ്ങൾ ധൈര്യത്തോടെ നിന്ന് പ്രസംഗിക്കുക. ആ ധൈര്യത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്ന ധൈര്യത്തോടെ തന്നെയാണ് ഞാൻ സർവ്വലോകത്തോടുമായി, സർവ്വ മനുഷ്യരോടുമായി, പ്രത്യേകിച്ചും ഈ സാത്താനെ സർവത്തിന്റെയും അധികാരിയായി വെച്ചിരിക്കുന്ന ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നവരോടും താഴ്മയോടെ ഞാൻ പറയട്ടെ, തിരുത്തണം. ഏഴയായ ഒരുവൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങളത് ഗമനിക്കാതിരിക്കണ്ട. ലൗകിക വിജ്ഞാനികളിലോ അങ്ങനെയുള്ളവരെ അല്ല, വളരെ ഒന്നുമില്ലാത്തവരെയാണ് കർത്താവ് തന്റെ സുവിശേഷത്തിന് സാക്ഷികളാക്കിയതെന്നും നമുക്കിവിടെ ഓർക്കാം. ദൈവത്തിന് നന്ദി പറയാം. എന്റെതല്ല ദൈവം എനിക്ക് തരുന്നതിനെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അത്രമാത്രം. ദയവായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. അതുകൊണ്ട് അന്ധകാരത്തിന്റെ യാതൊരു പ്രവൃത്തിയും എന്നിൽ ഒരിക്കലും വരാതിരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളും അപ്രകാരമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്താം. ദൈവത്തിന് സ്തുതി. ഈ സത്യത്തിന്റെ അനുഭവത്തിലൂടെ ദൈവഭക്തത്തിൽ പങ്കാളികളായി തീർന്ന യഥാർത്ഥ ക്രിസ്തു വിശ്വാസി കർത്താവിന്റെ മേശയിൽ നിന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ യേശുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും കൂടി അവർക്ക് ലഭിച്ച സ്വർഗീയ പൌരത്വത്തെ സർവ്വജനത്തോടും സൃഷ്ടപ്രപഞ്ചത്തോടും സ്വർഗത്തോടും അവർ ജ്ഞാന ചൈതന്യത്താൽ പ്രഖ്യാപിക്കുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 26-ാം വാക്യം കാണുക. ഇത് തന്നെയാണ് വിശുദ്ധ പൌലോസ് 2 കൊരിന്ത്യർ 4:10 വ്യക്തമാക്കിയിട്ടുള്ളത്. യേശുവിന്റെ ജീവൻ, ഞാൻ ഇത് തുടർച്ചയായിട്ട് സന്ദർഭം അനുസരിച്ച് എവിടെ വരണോ അവിടെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയും. ഇത് ആവർത്തനമല്ല, ഡിഡാക്റ്റിക് ബിബ്ലിക്കൽ സ്റ്റഡിയാണ്. അതായത് അധ്യാപന രീതിയിൽ, അധ്യാപകൻ പരിശുദ്ധാത്മാവാണ്. ഞാൻ അതിന്റെ അവിടെ ആ മൈക്കൊക്കെ എടുത്തു വെച്ച് കൊടുക്കുന്നയാളാണ്. ദൈവത്തിന് സ്തുതി. പരിശുദ്ധാത്മാവ് ആണ് ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ ജഡത്തിൽ പ്രത്യക്ഷമാകേണ്ടതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ വഹിക്കുകയാണ്. ഇത് ഡിഡാക്റ്റിക് സ്റ്റഡിയാണെങ്കിൽ അതിന്റെ അധ്യാപകൻ, ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ, ഡിഡാക്റ്റിക് ബിബ്ലിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. ആ വചനം സത്യമാണ്. ആ സത്യത്തിന്റെ ആത്മാവാരാ? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് വെളിപ്പെടുത്തലുകളെല്ലാം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചിട്ടുള്ളതാകണം, പരിശുദ്ധാത്മാവിന്റേതാകണം. ഹല്ലേലൂയ. അത് അപ്രകാരം എനിക്ക് ലഭിച്ചതിനെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതിന് ദൈവത്തിന് മഹത്വം കരേറ്റാം, എനിക്കല്ല, ലോകജനതയ്ക്കല്ല. ദൈവത്തെ ആ മഹത്വത്തിൽ പങ്കുചേരാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ആ അതിനുവേണ്ടിയാണ് കാൽവരി കുരിശിൽ ആ വാതിൽ തുറന്നത്. ആ മഹത്വം വിട്ടു പോയിട്ടും 43:7 യെശയ്യാവ് പറയുന്നു, എന്റെ മഹത്വത്തിൽ പങ്കുചേരുവാനായി ഞാൻ സൃഷ്ടിച്ച സർവരെയും കൂട്ടി വരുത്തുവിൻ. ആ സർവരെയും സർവ്വജനത്തെയും കർത്താവ് കാൽവരി കുരിശിൽ ആദ്യം മുതലുള്ള അവസാനത്തെ കുഞ്ഞുവരെ എടുത്ത് ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട, അവിടെ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ അവിടുത്തോട് ചേർന്നാൽ മതി. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തുതി. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ജഡത്തിൽ പ്രത്യക്ഷമാകേണ്ടതിന് അവിടുത്തെ മരണം, അതായത് ഈ മോക്ഷകവചമായിട്ട് ഞങ്ങൾ അവിടുത്തെ മരണത്തെയാണ് ധരിക്കുന്നതെന്ന് ഞാൻ ആശയം വ്യക്തമാക്കട്ടെ. ഞങ്ങൾ എല്ലായ്പ്പോഴും ജഡത്തിൽ സംഭവിച്ചുകൊണ്ട് നടക്കുക, ഇനി വീണു പോകാതിരിക്കാൻ. കർത്താവിന്റെ മേശയുടെ അനുഭവം ദൈവത്തിന്റെ ജ്ഞാനത്തോടും ശക്തിയോടും ഒന്ന് കുറയുന്നതിൽ 1-ാം അധ്യായം 24-ാം വാക്യം, ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയുമാകുന്നു. ഒന്നായിത്തീരുന്ന ഒന്നിപ്പിന്റെ ദൃഢതയും വിശുദ്ധീകരണത്തിന്റെ പക്വതയും ഉള്ളത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതിന്റെ വെളിപ്പെടുത്തലുമാണ്. ഇപ്രകാരമുള്ളതിന്റെ ഭാഗ്യമായ
ഒരു സാക്ഷ്യപ്പെടുത്തൽ മാത്രമാണ് കൂട്ടായ്മയിലുള്ള അപ്പം പക്ഷിക്കലും പാനപാത്രത്തിലുള്ള പങ്കുചേരലും. യഥാർത്ഥത്തിൽ കർത്താവിന്റെ മേശയുടെ അനുഭവം ഹൃദയത്തിലാണ് സാക്ഷാത്കരിക്കേണ്ടത്. കർത്താവിന്റെ മേശയുടെ യഥാർത്ഥ ആചരണം ഇക്കാലത്ത് എവിടെയാണുള്ളതെന്ന് ഹൃദയപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും കൂടുതൽ വിശദീകരണത്തിന് മുതിരാതെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ മേശയുടെ അന്തസത്തയോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട തിരുവചന ഭാഗങ്ങൾ ഈ രചനയുടെ തത്വത്തോട് ഈ രചനയുടെ ആത്മതത്വത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ കഴിയുമല്ലോ. ഇനിയും കൂടുതൽ വിശദീകരണത്തിന് മുതിരാതെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ മേശയുടെ അന്തസത്തയോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട തിരുവചന ഭാഗങ്ങളിൽ ഈ രചനയുടെ തത്വത്തോട് ആത്മതത്വത്തോട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുന്നത് കരുതുന്നു. ആവർത്തിച്ചു വായിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിലുള്ള മനുഷ്യ സൃഷ്ടിപ്പ് മുതൽ പ്രകാശത്തെ നഷ്ടമാക്കി ദൈവമക്കളെന്ന പദവി അവഗണിച്ച മനുഷ്യരെ ഇരുളിന്റെ ശക്തികളിൽ നിന്ന് രക്ഷിച്ച് മോക്ഷത്തിന് അവകാശികളാക്കി തീർത്തുകൊണ്ട് പ്രകാശത്തിൽ പ്രശോഭിതരാക്കുന്ന പ്രകാശത്തിൽ അവരെ പ്രശോഭിതരാക്കുന്ന ദൈവസ്നേഹത്തിലുള്ള നിത്യമായ കരുതലിന്റെ മഹാത്മ്യം ഈ 5 വാക്യങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളുടെ ആത്മീയ ആശയവ്യക്തിക്കായി യോഹന്നാൻ 1:9-18 വരെ വാക്യങ്ങൾ പഠിച്ചാൽ യേശുവിന്റെ മരണത്തെയും അതായത് കൃപയുടെ നിറവ് പുനരുത്ഥാനത്തെയും അടിസ്ഥാനപ്പെടുത്തി മനുഷ്യരെ ദൈവമഹത്വത്തിൽ പങ്കാളികളാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അനുഭവമാകും. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. റോമർ 5:20. അതുകൊണ്ട് ഞാൻ മുകളിൽ പറഞ്ഞ യോഹന്നാൻ 1:9-18 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണമേ. ഈ ഭൂമിയിൽ ദൈവകൃപ ഏറ്റവും കൂടുതൽ വർഷിക്കപ്പെട്ടതും വർദ്ധിച്ചതും യേശുവിന്റെ കാൽവരി ക്രൂശിലൂടെയാണ്. കാരണം പാപം ഏറ്റവും വർദ്ധിച്ചത് യേശുവിന്റെ ക്രൂശിലാണ്, ക്രൂശീകരണത്തിലാണ്. പാപത്തിനടിമപ്പെട്ട ആദ്യം മുതൽ അവസാനം വരെയുള്ള സർവ്വ ഇനിയും ജനിക്കാനിരിക്കുന്നവരും പാപത്തിന് അടിമപ്പെട്ട ഒരു ജഡത്തിലാണ് കിടക്കുന്നത്. വിശുദ്ധ എടുത്തപ്പോൾ സർവ്വ മനുഷ്യ വ്യക്തിത്വങ്ങളെയും, കാരണം പാപം ഏറ്റവും വർദ്ധിച്ചത് യേശുവിന്റെ ക്രൂശിലാണ്, ക്രൂശീകരണത്തിലാണ്. പാപത്തിന് അടിമപ്പെട്ട സർവ്വ മനുഷ്യ വ്യക്തിത്വങ്ങളെയും I will draw all the people. അതെ, അതാണ് ചെയ്തത്. സർവ്വ മനുഷ്യരെയും തന്നിലേക്ക് ഏറ്റെടുത്തപ്പോൾ അവരുടെ പാപം മുഴുവൻ യേശുവിന്റെ അതിവിശുദ്ധമായ ജഡാവസ്ഥയിലേക്ക് മനുഷ്യ വ്യക്തിത്വത്തിലേക്ക് അവിടുന്ന് വഹിച്ചു. അതിനെ നീക്കി അറിയുക, അവിടുന്ന് ഏറ്റെടുത്തു. ദൈവികത പ്രകാരം നിശ്ചിത സമയത്ത് യേശു അത് ആ അവസ്ഥയെ ഏറ്റെടുക്കുകയായിരുന്നു. പാപാവസ്ഥയെ, പാപം അറിയാത്തവൻ പാപത്തെ ഏറ്റെടുത്തത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ അവൻ പാപം ചെയ്തില്ല, ആ പാപത്തെ അവൻ വഹിച്ചു നീക്കി. 2 കൊരിന്ത്യർ 5:21, ഉൽപ്പത്തി 3:22, ഒരുവൻ അവൻ അത് വഹിച്ചു നീക്കി. ഹല്ലേലൂയ. ദൈവം വർഷിച്ച കൃപ വർദ്ധിച്ചു പെരുകി പാപത്തിന്റെ പ്രവൃത്തികളെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ കൃപയാൽ നിറയ്ക്കുവാനും ദൈവമഹത്വത്തിൽ പങ്കുചേർത്ത് നിത്യജീവൻ പകരുവാനും ത്രിയേക സത്യ ദൈവം തിരിഹിതമായി. അതിനായി പിതാവ് നിശ്ചയിച്ച സമയത്ത് യോഹന്നാൻ 6:44, പിതാവ് നിശ്ചയിച്ച സമയത്ത് 6:44 പ്രത്യേക ആ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ക്രമേണ അത് വായിച്ചു വരാം. യോഹന്നാൻ 6:44, പരിശുദ്ധാത്മാ സഹവാസത്താൽ ദൈവപുത്രനുള്ള മനുഷ്യപുത്രൻ സർവ്വ മനുഷ്യരെയും തന്നിലേക്ക് ഏറ്റെടുത്ത് കൃപയാൽ രക്ഷിച്ചു. ദൈവം നിശ്ചയിച്ച സമയത്ത് മാത്രമേ അത് സാധ്യമാകുള്ളായിരുന്നു, അതുവരേക്കും പറ്റുകയില്ലായിരുന്നു. അതാണ് പൂർത്തിയാക്കപ്പെട്ട സമയം. അതിനുവേണ്ടി കർത്താവ് യുഗത്തിൽ വന്നപ്പോഴും അവിടുത്തെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ ഞാനത് വിശദീകരിക്കുന്നുണ്ട്. 6:44 പിതാവ് നിശ്ചയിച്ച സമയത്തെയാണ് അവിടെ പറയുന്നത്. പരിശുദ്ധാത്മ സഹവാസത്താൽ ദൈവപുത്രനുള്ള മനുഷ്യപുത്രൻ സർവ്വ മനുഷ്യരെയും തന്നിലേക്ക് ഏറ്റെടുത്ത് കൃപയാൽ രക്ഷിച്ചു. യോഹന്നാൻ 12:32-32 6:55 6:44 കഴിഞ്ഞാൽ 6:65 അത് വ്യക്തമാകുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നീട് നമുക്ക് ദൈവജനമേ നമുക്ക് വിശദീകരണം കിട്ടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്, ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വിശദീകരണം പിന്നാലെ തന്നുകൊള്ളാം. അതിനാൽ പാപജീവിതത്തെ ഉപേക്ഷിച്ച് അനുദപിച്ച് വിശുദ്ധമായ ജീവിതത്തിന് മനുഷ്യർക്കായി ലോകസ്ഥാപനത്തിന് മുമ്പുള്ള നിശ്ചയപ്രകാരം കാൽവരി കുരിശിൽ യേശു ക്രിസ്തുവിലൂടെ, അതായത് മനുഷ്യനും ദൈവവും ഒന്നായിരിക്കുന്ന
സ്വർഗീയമായ അവസ്ഥയിലൂടെ വ്യവസ്ഥയിലൂടെ മഹത്വത്തിന്റെ വഴി വീണ്ടും തുറന്നു തന്നു. ജീവന്റെ പുതുവഴി തുറക്കപ്പെട്ടു. എബ്രായർ 9:14 കാണുക. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള തടസ്സം മാറ്റപ്പെട്ടു മാറ്റപ്പെട്ടു. ഇതാ ആ കവാടം, ആ തടസ്സങ്ങളെല്ലാം മാറി. ഇനി നമ്മൾ അങ്ങോട്ട് നടന്ന് കർത്താവിനെ ധരിച്ചുകൊണ്ട് കൂളായിട്ട് കയറിപ്പോയച്ചാ മതി. അല്ല, വളരെ സന്തോഷമായി ആടിപ്പാടി കയറിപ്പോകാം ദൈവമക്കൾക്ക് കേട്ടോ. അവിടെ ആരും തടസ്സം നിൽക്കിയല്ല, വെട്ടിക്കൊള്ളാനുള്ള വാനല്ല. പിന്നെയോ ആ ആ നമ്മളെ നശിപ്പിക്കുന്നതിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന വാളാണ് ആ പരദീശയുടെ വാതിലിൽ ഇന്നും നമുക്ക് സുരക്ഷിതമായി നിൽക്കുന്നത്. അത് ദൈവവചനം തന്നെയാകുന്നു, ദൈവവചനം തന്നെയാകുന്നു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള തടസ്സം മാറ്റപ്പെട്ടു എന്നേക്കുമായി. അതിനാൽ നമ്മൾ അത് അറിഞ്ഞ് ആ ജീവന്റെ വൃക്ഷത്തിലേക്ക് കടക്കുക, അവിടെ ഭക്ഷിക്കുക. അതിന്റെ അടയാളമാണ് നമ്മുടെ വിശുദ്ധ കുർബാന ആചരണം. ഓക്കെ. അതിനാൽ അവന്റെ പൂർണ്ണതയിൽ നിന്നും, യേശുവിന്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:16. ഇപ്രകാരമുള്ള കൃപ സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് കർത്താവിന്റെ മേശയിൽ നമ്മളെ പങ്കാളികളാക്കുന്നത്. അനുതാപിച്ച് ആ പാപമോചനം പ്രാപിച്ചവരുടെ കൂട്ടായ്മയിൽ. റോമാലേഖനം 3:21-29 വരെ, റോമാലേഖനം 5:1-2 വാക്യങ്ങൾ, റോമാലേഖനം 5:15-21 വരെ വാക്യങ്ങൾ, റോമർ 5:6-5:14 വരെ ഉള്ള വാക്യങ്ങൾ തുടങ്ങിയ തിരുവചന വിഭാഗങ്ങൾ വായിക്കുക. ഇത് ഡിഡാക്റ്റിക് ബിബ്ലിക്കൽ സ്റ്റഡി എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്നത് അധ്യാപന രീതിയിൽ എഴുതിയ ബൈബിൾ പഠനമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന വചനത്തെ ഉദാസീനതയോടെ മാറ്റിവെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളും കൂടെ ഇത് പഠിക്കേണ്ടവർ എടുത്തു വെച്ച് വായിച്ച് പഠിക്കുക, എങ്കിലേ ഇത് മനസ്സിലാവും. ദൈവത്തിന്റെ സ്തുതി. കൃപയാലാണ് മനുഷ്യൻ ദൈവത്തോട് ചേരുന്നതും രക്ഷ അനുഭവമാക്കുന്നതും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിലൂടെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് അതിന്റെ ശരിയായ ഭാഷാന്തരം. കർത്താവ് നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിൽ ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന്. ഫിലിപ്പിയർ 4:23, എഫേസ്യർ 6:24 കാണുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ നമ്മൾ ജീവിക്കട്ടെ എന്നർത്ഥം. ആത്മാവിൽ പുതിയതായി ജനിച്ചതായി വീണ്ടും ജനിച്ചവരായി ജീവിക്കട്ടെ എന്നർത്ഥം. ഫിലിപ്പിയർ 4:23, എഫേസ്യർ 6:24 വീണ്ടും അവിടെ പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അതെ, നമ്മൾ നമ്മുടെ ആത്മാവിൽ നമ്മുടെ ഉള്ളിൽ എഴുതുന്ന ആ ദൈവത്തിന്റെ വിളക്കിൽ നിന്നുള്ള പ്രകാശം സ്വീകരിച്ച് നമ്മുടെ ജഡത്തിൽ ആ പ്രകാശത്തെ കർത്താവിനെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജഡവും ക്രിസ്തുരൂപം പ്രാപിച്ച് അത് ആത്മാവിൽ ആ ആത്മാവോട് ചേർന്ന് പ്രകാശിതമാകും. ദൈവത്തിന് സ്തുതി. ഇപ്രകാരമുള്ള കൃപ സ്വീകരിക്കണമോ എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും തീരുമാനത്തിനും സ്വാതന്ത്ര്യത്തിനും വിട്ടിരിക്കുന്ന ദൈവത്തിന്റെ നീതിക്ക് ഒരിക്കലും മാറ്റമുണ്ടാകില്ലെന്നും കൂടെ പറയുക. നിനക്കിഷ്ടമുള്ളത് സ്വീകരിക്കാം, ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, നിനക്കെടുക്കാം. അത് നിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് സ്വീകരിക്കണം. ഓക്കെ. പറദീസാവാസികളായിരുന്ന മനുഷ്യരോടും, പറദീസ നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ളവരോടും, പറദീസാവാസം വീണ്ടെടുത്ത് നൽകപ്പെട്ട കാലഘട്ടത്തിൽ ജീവിക്കുന്നവരോടും ഒരേ നീതിയാണ് പരമസത്യമായ ദൈവത്തിനുള്ളത്. ജീവനും മരണവും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ, നിനക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മകനെ മകളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ഓക്കെ, അത് വിശദീകരിക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ ലഭ്യമായിട്ടുള്ള ജീവൻ, അതായത് നിത്യജീവൻ, വേണമോ നാശത്തിന്റെ ശക്തികളോടുകൂടിയുള്ള ബന്ധത്തിലൂടെയുള്ള നാശം, നിത്യനാശം, അത്തരത്തിലുള്ള മരണം വേണമോ എന്ന് നിശ്ചയിക്കുവാനുള്ള വ്യവസ്ഥയാണ് മനുഷ്യനു വേണ്ടി കാൽവരി ക്രൂശിലെ ന്യായവിധിയിൽ ആ ജഡ്ജ്മെന്റിൽ ദൈവം നിശ്ചയിച്ചത്. യോഹന്നാൻ 9:39 വാക്യം കാണുക. നമ്മുടെ പ്രവൃത്തികളാലല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്താലും സ്നേഹത്താലുമുള്ള കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. സ്വർഗീയ പൗരത്വ വ്യവസ്ഥ നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. എഫേസ്യർ 2:4-5 വാക്യങ്ങൾ, 2 തിമോത്തി 1:9-10 വാക്യങ്ങൾ കാണുക. ഈ രക്ഷ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നവർക്കുള്ളതാണ്. ആത്മാവിന് സത്യത്തിലുള്ള ആരാധന, റോബർ 12:1. അത് ജഡത്തെ ആ ശുദ്ധീകരിച്ചുകൊണ്ട് അനുദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ സത്യത്തിലും ആത്മാവിനുമുള്ള ദൈവാരാധന.
പുതിയ അത് നമ്മുടെ ഉള്ളിലാണ് നടക്കേണ്ടത്. അതിന്റെ അടയാളമായിട്ടാണ് നമ്മൾ ദേവാലയത്തിൽ ആ കർത്താവിന്റെ മേശ ആചരിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കുന്നത്. ഈ രക്ഷ യഥാർത്ഥത്തിൽ അനുഭവമാക്കുന്നവർക്കുള്ളതാണ് ആത്മാവിന് സത്യത്തിലുള്ള ആരാധന. അതെ, അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. വെറും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് യേശുവിന്റെ പെസഹാവിരുന്നിൽ ആരും പങ്കാളികളായിത്തീരുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നില്ല. വെട്ടിത്തിളങ്ങുന്ന തിരുവസ്ത്രങ്ങൾ അണിഞ്ഞതുകൊണ്ടോ അല്ലാതെയോ ക്രൈസ്തവ സഭകൾ എന്തെങ്കിലും കർമ്മങ്ങൾ നടത്തിയതുകൊണ്ടോ, എല്ലാ സഭകളെ പറ്റിയാ പറയുന്നത്, നടത്തിയതുകൊണ്ടോ അത് പങ്കുചേരുന്നതുകൊണ്ടും ആരും യേശുവിന്റെ വിശുദ്ധമായ പെസഹായിൽ പങ്കുചേരുന്നില്ല. അതിന്റെ പൂർണ്ണതയായ ക്രൂശിലെ സ്നാനത്തിൽ നമ്മൾ കഴുകപ്പെടുന്നുമില്ല. ദൈവത്തിന് മഹത്വം വിതർന്നുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലായി നമ്മൾ ചിന്തിക്കുക, ധ്യാനിക്കുക. പുതിയ നിയമ പെസക പുതിയ സൃഷ്ടികൾക്കുള്ളതാണ്. പുതിയ നിയമ പെസക നവസൃഷ്ടികൾക്കുള്ളതാണ്. അവരുടെ ഹൃദയത്തിലാണ് കർത്താവിന്റെ മേശ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരുക്കി നൽകിയിരിക്കുകയാണ്. അവരാണ് ഈ മേശ ഉള്ളത്തിൽ സ്വീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ പൂർണ്ണതയിൽ നിന്നും, അതായത് അവിടുത്തെ ഭരണത്തിനും ഉത്ഥാനത്തിനും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്നവർക്കുള്ളതാണ് പുതിയ നിയമത്തിലെ പെസകാവരുന്നിലേക്കുള്ള ക്ഷണവും അതിനാലുള്ള വിശുദ്ധിയുടെ വിരുദ്ധാസ്വാദനവും സ്വർഗീയ വിരുന്നിന്റെ ആസ്വാദനം. യോഹന്നാൻ 1:16 പറയുന്നു, അതിനാൽ അവന്റെ യേശുക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ നിന്നും നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അതിനാൽ ഏതിനാൽ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും ജീവിതവും ക്രൂശുമരണവും പുനരുത്ഥാനവുമാകുന്ന അവിടുത്തെ ജീവിത ബലിയാകുന്നു. തന്നെ തന്നെ ദൈവത്തിന് ആ സത്യത്തിന് സമർപ്പിക്കുന്നതിന്റെ സാക്ഷ്യവുമാണ് അവിടെ യേശു എന്ന മനുഷ്യാവസ്ഥയെന്ന് ഓർക്കുക. നമ്മൾ അതുപോലെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ആ സമർപ്പണത്തിനെ നമ്മൾ ഏറ്റുപറയുന്നതാണ്. നമ്മൾ ദേവാലയത്തിൽ ചേർന്ന് കർത്താവിന്റെ ഹോളി കമ്മ്യൂണിനെ നമ്മൾ ഉള്ളത്തിൽ അനുഭവിക്കുന്നതിന് അവിടെ ലോകത്തോടായി സമൂഹത്തിൽ ഏറ്റുപറയുന്നത് എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ. അതിനാൽ തന്നെ യോഹന്നാൻ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യരക്ഷയെ സംബന്ധിച്ചുള്ള ആത്മീയ ആശയം സംഗ്രഹിച്ചിരിക്കുകയാണെന്ന് കണ്ടെത്താൻ കഴിയും. ഇരുളിനെ കീഴടക്കാൻ കഴിയാത്ത വെളിച്ചം മനുഷ്യനുള്ള നിത്യജീവന്റെ പ്രകാശമാണ്. അതൊരിക്കലും തിന്മയുടെ ശക്തിക്ക് കീഴടക്കാൻ കഴിയില്ല. കാരണം അത് ദൈവത്തിന്റെ വിളക്കാകുന്നു, അത് നമ്മുടെ ആത്മാവ് തന്നെയാകുന്നു. നമുക്ക് ആത്മാവിൽ ജനിച്ച് ആ ജഡത്തെയും ശുദ്ധീകരിച്ച് ദൈവമക്കൾക്കുള്ള അവകാശത്തിൽ ജീവിച്ചു പോകാം. സ്വർഗത്തിൽ നമ്മൾ ആഹ്ലാദിക്കാം. ഈ കാര്യം കർത്താവിന്റെ മേശയുടെ അന്തസത്തയെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ പറഞ്ഞതാ, സ്നാപകൻ പറഞ്ഞതാ. ഹല്ലേലൂയ. യോഹന്നാൻ 1:29 ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ള കുഞ്ഞാട് എന്നുള്ള പദപ്രയോഗം പ്രതീകാത്മകമായ ആത്മീയ അത്യാത്മിക ഭാഷയിലുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ നിർമ്മലമായ മനുഷ്യാവസ്ഥയും അതിനാൽ തന്നെ അവിടുത്തെ വിശുദ്ധമായ ജഡാവസ്ഥയെ തന്നെയായ കളങ്കമില്ലാത്ത മനുഷ്യ വ്യക്തിത്വമാണ് കുഞ്ഞാട് എന്നുള്ള പദപ്രയോഗത്തിൽ യോഹന്നാൻ വിവക്ഷിച്ചിട്ടുള്ളത്. യാതൊരു ഇതും പാടുകളോ മുറിവുകളോ ഒന്നുമില്ലാത്ത ആ കുഞ്ഞാടിന്റെ ആ പോലെ ഉള്ള ഒരു രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളങ്കമൊന്നുമില്ലാത്തത് അവിടെ. അതിന്റെ അർത്ഥം കളങ്കമില്ലാത്ത മനുഷ്യ വ്യക്തിത്വമാണ് കുഞ്ഞാട് എന്ന ഒരു പദപ്രയോഗത്തിലൂടെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞാടെന്നുള്ള പദത്തിനല്ല, അതിന്റെ ആത്മീയ ആശയത്തിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. കാൽവരിക്കുരിശിലെ യേശുവിന്റെ മരണത്തെയാണ് ശ്ലാമയോഹന്നാൻ ഈ പ്രസ്താവന പ്രസക്തമാക്കുന്നത്. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ കാൽവരി ക്രൂശും യേശുവിന്റെ മരണവും അവിടെ പ്രസക്തമാകുന്നുണ്ട്, അവിടെ പ്രകാശിതമാകുന്നുണ്ട്. അതിനാൽ ഈ വാക്യം പുതിയ നിയമ പെസഹായെ സൂചിപ്പിക്കുകയും പരോക്ഷമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ കർത്താവിന്റെ മേശയും. ഇതാ ഞാൻ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതെല്ലാം സംഗ്രഹിച്ചിട്ടാണ് ഇവിടെയെല്ലാം വിശുദ്ധ കുർബാന എന്ന ഹോളി കമ്മ്യൂണിൻ നമ്മൾ ആചരിച്ച് ദേവാലയത്തിൽ ഒത്തിരി ഒന്നും ചെയ്യാറത്തിൽ വരുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ സമർപ്പണത്തിന്റെ എല്ലാ ആശയങ്ങളും എല്ലായിടത്തും യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട് എന്ന് പറയാൻ കാരണം ഇതാണ്. കർത്താവ് എനിക്ക് തന്നത് ഇവിടെ എഴുതിയിരിക്കുന്നതിനോട് നിങ്ങളെ ഞാൻ വീണ്ടും വായിച്ച് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ. ഈ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ കാൽവരിക്കുരിശും യേശുവിന്റെ മരണവും അവിടെ പ്രസക്തമാകുന്നുണ്ട്. അതിനാൽ ഈ വാക്യം പുതിയ നിയമ പെസഹായെ, അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പുതിയ നിയമ പെസഹായെയും വിശുദ്ധ ബലിയെയും അതിനാൽ തന്നെ ഇന്ന് നടത്തുന്ന കർത്തൃമേശയെയും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലും സമാന സുവിശേഷങ്ങളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതലായി
വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആത്മാനുഭവവും ആ വചനത്തിന്റെ ഉറപ്പും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ടെന്ന് വീണ്ടും ആവർത്തിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, തന്നിരിക്കുന്നതിനൊക്കെയുമായി നന്ദി. ദൈവമായ കർത്താവെ, അങ്ങ് തന്നതല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. അതിൽ കേൾവിക്കാർക്കും വായനക്കാർക്കും പകർന്നു കൊടുക്കുവാൻ കർത്താവെ എനിക്ക് ശക്തി തരണമേ. അതിനായി പരിശുദ്ധാത്മാവെ ഇരിക്കുന്ന തന്നെ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിലൂടെ ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ചാനലിനെ അനുഗ്രഹിക്കണമേ. സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരെ, ക്രിസ്തു കേന്ദ്രീകൃതമായ സുവിശേഷം പ്രസംഗിക്കുന്നവരെ ഈ ചാനലിലൂടെ ലോകത്തെ അറിയിക്കുവാൻ, സത്യസുവിശേഷം അറിയിക്കുവാൻ അങ്ങ് ഒരുമിച്ച് കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. ഈ പഴയ നിയമം, ഇത് പഴയ നിയമ പെസഹായോട് ബന്ധപ്പെട്ട കുഞ്ഞാടിനെ അല്ല, അന്ന് അവിടെ വെട്ടി നുറുക്കിയ കുഞ്ഞാടിനെ അല്ല, പുതിയ നിയമത്തിലെ പെസഹായിൽ പ്രഖ്യാപിക്കുന്ന മനുഷ്യന്റെ വീണ്ടെടുപ്പിനുള്ള വിശുദ്ധവും പൂർണ്ണവുമായ നിർമ്മലമായ മനുഷ്യ വ്യക്തിത്വത്തെ പറ്റിയാണ്. അതുതന്നെയാണ് യേശു ക്രിസ്തു, അതുതന്നെയാണ് യേശു. ആ മനുഷ്യനെ, പുത്രനെ പറ്റി തന്നെയാണ് കുഞ്ഞാട് എന്നൊരു അലങ്കാര ഭാഷയിൽ യോഹന്നാൻ പറഞ്ഞത്. അത് അന്ന് നടന്ന പെസഹായിൽ അറക്കുന്ന ഒരു കുഞ്ഞാടിനോടോ അല്ലെങ്കിൽ അവരുടെ വീക്ഷണത്തോട് ചേർന്ന് യാതൊരു മാലിന്യവും ഇല്ലാത്തതെന്നാണ് കുഞ്ഞാടെന്നുള്ള ഇത്. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് കുഞ്ഞാടല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ വചനം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ മനുഷ്യപുത്രൻ തന്നെ, യാതൊരു പാപവും കളങ്കവും ഇല്ലാത്തതിനെ. അങ്ങനെയാണ് സർവ്വ മനുഷ്യരെ സൃഷ്ടിച്ചത്, നിഷ്പാപ അവസ്ഥയിൽ, അവന് കളങ്കമില്ലായിരുന്നു. സ്വയം മനുഷ്യൻ, ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ യഥാർത്ഥ ആദം, സ്വർഗീയതയിലുള്ള ക്രിസ്തുവിലുള്ള ആദം കാലത്തിന്റെ പൂർണ്ണതയിൽ ഇവിടെ വന്നു, നമ്മുടെ പാപത്തെ വഹിച്ചു നീക്കി നമ്മളെ ശുദ്ധീകരിച്ചു. ഐ വിൽ ഡ്രോ ഓൾ ദ പീപ്പിൾ വെൻ ഐ, ഞാൻ ക്രോസിൽ ആ സമയത്ത് ഞാൻ എല്ലാവരെയും എന്നിലേക്ക് എടുക്കും, ശുദ്ധീകരിക്കും. ആ സ്നാനത്തിൽ കഴുകപ്പെട്ടവരെ, നമുക്ക് അതിന്റെ അനുഭവത്തിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്ഷമിക്കുന്ന സ്നേഹത്തിന് ദിവ്യസാക്ഷ്യമായ യേശു ക്രിസ്തു എന്ന ഇമ്മാനുവേലിനെ പറ്റി തന്നെയാണ് കുഞ്ഞാടെന്ന് പറഞ്ഞത്. ഇവിടെ പ്രസക്തമാകുന്ന കാര്യം, പുതിയ നിയമപെസഹായുടെ തത്വത്തെ അംഗീകരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ യേശുവിനെ പോലെ നിഷ്കളങ്കരായിരിക്കാൻ തീക്ഷ്ണതയുള്ളവരാണോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതോ വെറുതെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുള്ള ഭക്തിമാർഗ്ഗങ്ങളിൽ തൃപ്തരായിരിക്കുന്നുവോ, പണം കൊടുത്തൊരു കുർബാന ചൊല്ലിച്ചേച്ച് സർവ്വഭാവത്തിനും വേണ്ടി ശരിയാക്കി കഴിഞ്ഞു എന്നും കൊണ്ട് വീണ്ടും ലോകത്തിൽ മാമോനെയും തേടി ലോകസുഖങ്ങളെയും ആസ്വദിച്ച് കഴിയുകയാണോന്ന് നമ്മൾ ഓരോരുത്തരും ലജ്ജത്ത് കൈവച്ച് ദൈവതിരുപോകത്തേക്ക് നോക്കി ചിന്തിക്കേണ്ടതുണ്ടെന്ന് പറയട്ടെ. പഴയ നിയമ പെസഹായോട് ബന്ധപ്പെടുത്തി പുതിയ നിയമത്തിലെ പെസഹാവിരുന്നിനെ വ്യാഖ്യാനിക്കുകയും അതിനനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളും പ്രതീകങ്ങളും പുതിയ നിയമ പെസഹാവിരുന്നിന്റെ ആചരണത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതും കൊണ്ടുവരുന്നതും പുതിയ നിയമ സത്തയ്ക്ക് ചേർന്നതല്ലെന്ന് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് മാത്രം പറയട്ടെ. പൂർണമായ അനുതാപത്തോടെ കർത്താവിന്റെ മേശയെ സമീപിക്കുന്നില്ലെങ്കിൽ ലോകത്തിന്റെ പാപം നീക്കുന്ന ഈ പറഞ്ഞ ദിവ്യ കുഞ്ഞാടിന്റെ, അതായത് നിഷ്കളങ്കതയുടെ കുഞ്ഞാടെന്ന് പറഞ്ഞിരിക്കുന്നതിന് അതിൽ നിഗൂഢമായിരിക്കുന്ന യഥാർത്ഥ മനുഷ്യപുത്രന്റെ ജീവനിൽ പങ്കാളിയാവുകയില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ് നാം ഉൾച്ചേർക്കേണ്ടത്, ഉള്ളത്തിൽ ഉറപ്പിക്കേണ്ടത്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകന്റെ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും മെലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പാപത്തോടെ എതിർക്കുക എന്നുള്ള, അതെ, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകന്മാരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. എവിടെയാ ബലം പ്രയോഗിക്കേണ്ടത്? തിന്മയുടെ ശക്തിയോട് ബലം പ്രയോഗിച്ച് അനുദപിച്ച് അവനെ ഓടിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പ്രവേശിക്കുന്നു? ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. പാപത്തോട് മല്ലടിച്ച് അവനെ തോൽപ്പിച്ച് അനുദപിച്ച് നമ്മൾ ദൈവത്തോട് ചേരുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ, ദിവ്യമായ രക്തത്തിൽ ഉള്ള ജീവനിൽ, നിത്യജീവനിൽ നമ്മൾ പങ്കാളികളായി ചേരുന്നു. ആലങ്കാരികമായി പറഞ്ഞ കുഞ്ഞാടെന്നുള്ള വാക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാതൊരു കളങ്കവുമില്ലാത്ത ആ മനുഷ്യ വ്യക്തിത്വത്തെ, ജീവാത്മാവിന്റെ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമത്തെ പറ്റി മുമ്പ് നമ്മൾ വായിച്ചതാണല്ലോ. ദൈവത്തിന് സ്തുതി. പാപത്തിനെതിരെയുള്ള സമരത്തിൽ രക്തം ചൊരിഞ്ഞ് യുദ്ധം ചെയ്ത എബ്രായർ 12:4 മനുഷ്യപുത്രനായ ദൈവത്തിന്റെ കുഞ്ഞാടിനോട് ചേർന്ന് പാപത്തിനെതിരെ ബലം പ്രയോഗിച്ച് യുദ്ധം ചെയ്ത്
വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കുള്ളതാണ് പുതിയ നിയമ പെസഹാനുഭവം, അല്ലെങ്കിൽ ദ ഹോളി കമ്മ്യൂണിൻ, അല്ലെങ്കിൽ കുർബാന. ഹല്ലേലൂയ. അത് കർത്താവിന്റെ മേശയിൽ നമുക്ക് അനുഭവിക്കാം. അത് അനുഭവിക്കുന്ന എവിടെയാ? ഹൃദയത്തിൽ അനുഭവിച്ചതിനെ ഏറ്റുപറയുന്നതാണ്, സമൂഹത്തോട് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ദേവാലയത്തിലെത്തി സമൂഹത്തിൽ അത് നമ്മൾ ദൈവസന്നിധിയിൽ ആഘോഷിക്കുന്നത്. അത് അനുലപിച്ച് പാപത്തെ ഉപേക്ഷിച്ചവർക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണ് കേട്ടോ. ആ മാമ്പോരെയും ദൈവത്തെ ഒരേ സമയത്ത് ആരാധിക്കുന്നവർക്ക് പറ്റുകയില്ല. ഇരുളും വെളിച്ചവും കൂടിച്ചേർന്ന് ഏർപ്പാട് കൂട്ടി നടക്കുകയില്ല. അവിടെ ജീവവൃക്ഷത്തിൽ നിന്നാണ് ഭക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ജീവന്റെ വൃക്ഷം വചനമാകുന്ന ക്രിസ്തുവാകുന്നു. അത് വചനമനുസരിച്ച് ജീവിച്ചു കൊണ്ടുവേണം ഈ പെസക, ആ സ്വർഗത്തിൽ നിശ്ചയിച്ച പെസകായും അതിന്റെ പൂർത്തീകരണമായ കർത്താവിന്റെ കാൽവരിക്ക് ലഭിച്ച ഭരണവും അതിന്റെ ഉത്താരവും നമ്മൾ അനുഭവിച്ച് ആരാധിക്കേണ്ടതെന്ന് മാത്രം പറയട്ടെ. അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ കുഞ്ഞാരനോടത്ത് സുവിശേഷത്തിന്റെ മേൽപേച്ചിൽ പാപത്തിനെതിരെ ബലം പ്രയോഗിച്ച് യുദ്ധം ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കുള്ളതാണ് പുതിയ നിയമ പെസകാനുഭവം. അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ കുഞ്ഞാടിനോടൊത്ത് സുവിശേഷത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കുകയും വചനത്തെ ആത്മീയ ഭക്ഷണമായി സ്വീകരിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ കർത്താവിൽ അഭിമാനിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കർത്താവിന്റെ മേശയുടെ ആചരണത്തിൽ സർവ്വലോകത്തോടും പ്രഖ്യാപിക്കുകയാണ്. അതിനായി പ്രാർത്ഥനാലയങ്ങളിൽ എത്തുകയും കാർമികനോട് ചേർന്ന് നമ്മളും അതേ അവസ്ഥയിൽ അതേ അധികാരത്തോടെ തന്നെ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നവരായി അവിടെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുസരിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അർത്ഥം അനുസരണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. അതാണ് പന്ത്രണ്ടിന്റെ 21 നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ പറഞ്ഞ ആ വചനഭാവം കൂടി ഓർക്കുക. അത് അനുസരണമാണ്, അതാണ് ആരാധന എന്നും പറയട്ടെ. ഒരു ആത്മീയ വീക്ഷണത്തിലാണ് അപ്രകാരം നമുക്ക് പറയാൻ കഴിയുന്നതെന്നും പറയട്ടെ. ഇങ്ങനെയുള്ളവർ കർത്താവിൽ അഭിമാനിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കർത്താവിന്റെ മേശയുടെ ആചരണത്തിൽ സർവ്വലോകത്തോടും പ്രഖ്യാപിക്കുകയാണ്. അവർ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദവിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുക. മാർക്കോസിന്റെ സുവിശേഷം 1:14-15 വാക്യങ്ങൾ കാണുക. യേശു ഇത് പറയുമ്പോൾ കാൽവരിയിലെ ക്രൂശും അവിടുത്തെ മരണവും യേശുനാഥൻ തന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും നമ്മൾ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നമ്മൾ മനസ്സിലാക്കുക. അനുദപിച്ച പാപജീവിതത്തിൽ നിന്നും പിന്തിരിയാത്തവർക്ക് തന്റെ മരണത്തിലും പുനരുത്താനും പങ്കുചേരുവാൻ സാധ്യമല്ല എന്നുള്ളതും യേശുനാഥൻ തന്റെ വാക്കുകളിൽ ഗുപ്തമാക്കിയിട്ടുണ്ടായിരുന്നുവെന്ന് ഹൃദയപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. അനുതാപമില്ലാതെ ലോകത്തിന്റെ പാപം നീക്കി കുഞ്ഞാടിന്റെ ജീവനിൽ പങ്കുചേരുവാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല, സാധ്യമേയല്ല. പുതിയ നിയമ പെസക ആസ്വദിച്ച് ആഘോഷിക്കാനും കഴിയില്ല നമുക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലും അതിന്റെ ആത്മീയതയിലും. അനുദപിക്കുന്ന ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ലൂക്കാസ് സുവിശേഷം 15:7 വാക്യം അനുസരിച്ച് നമ്മൾ നമ്മുടെ പാപത്തെ ഓർത്ത് അനുദിനം മരിച്ചുകൊണ്ടിരിക്കണം. അതിനായിട്ട് കർത്താവിന്റെ മരണത്തെ ആ ജഡത്തിൽ നമ്മൾ എല്ലാ ദിവസവും സംഭവിക്കേണ്ടതുണ്ടെന്നും നമ്മൾ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ഏതൊരു മനുഷ്യനും പുതിയ നിയമ പെസകായി പരോക്ഷമായി പങ്കാളിയായി തീരുന്നുണ്ട്. അതെ, പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ആരുമാകട്ടെ, ക്രിസ്ത്യാനി എന്നുള്ള ലേവൽ ഒട്ടിച്ചിട്ടില്ലെങ്കിലും അനുദപിക്കുന്ന ദൈവമേ എന്നെ രക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പാപത്തെ ഓർത്ത് അനുദപിക്കുന്ന ഏതൊരു മനുഷ്യനും പുതിയ നിയമ പെസകായി പരോക്ഷമായി പങ്കാളിയായി തീരുന്നുണ്ട്. അങ്ങനെയുള്ളവരെ വത്തിക്കാൻ കൌൺസിൽ വിളിച്ചിരിക്കുന്നത് അജ്ഞാത ക്രൈസ്തവർ എന്നാണ്. ദൈവത്തിന് സ്തുതി. അപ്പസ്തോല പ്രവൃത്തി 10:34-35, റോമർ 2:14 14-16 വാക്യങ്ങളും ഇത് സൂചിപ്പിക്കുന്നു. വ്യക്തമായി പൗലോസ് എഴുതിയിരിക്കുകയും ചെയ്യുന്നു. പൗലോസും എഴുതിയിട്ടുണ്ട്. ഓർക്കുക, ഈ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കർത്താവിന്റെ മേശ ആത്മീയമായി സജീവമായി തീരുന്നുണ്ട്. ആത്മീയമായി നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും ഹൃദയത്തിൽ അത് സജീവമായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനുദപിക്കാനും കർത്താവ് ദൈവമേ രക്ഷിക്കണമെന്ന് പറയുന്നു. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ഒരു ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല. ആ ദൈവമാണ് ഇഹത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനം തന്നെയായ ക്രിസ്തുവിലുള്ള യേശു എന്ന് വീണ്ടും പറയട്ടെ. അതിനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ ഏകംശത്വ പുസ്തകം കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നിങ്ങളോട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അത് കഴിഞ്ഞാൽ സത്യദർശന പുസ്തകം എഴുതിയാൽ അതും വായിച്ചു കേൾപ്പിക്കാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ വീണ്ടും ഈ കാര്യത്തിൽ ദൈവത്തോട് പങ്കുചേർന്ന് സ്വർഗത്തിലെ ദൈവത്തിൽ സമർപ്പിച്ച് ഈ ശുശ്രൂഷ തുടരുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തുതി. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും കടന്നുപോകുന്നതാണ്.
എടുത്തുപറയട്ടെ, പുതിയ നിയമത്തിലെ എന്നുകൊണ്ട് ഞാൻ പറയും. വളരെ അർത്ഥവത്തായ കാര്യമാണിത്. പുറപ്പാട് പുസ്തകം 20:1-17 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ പറയുന്നത് പുതിയ നിയമത്തിൽ കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണെന്ന് ഓർത്തണം. അതാണ് നിയമത്തിലെ ആ ഒരു വള്ളിയും പുള്ളിയും മാറ്റാൻ ആർക്കും അവകാശമില്ല. വളരെ അർത്ഥവത്തായ കാര്യമാണിത്. പുറപ്പാട് പുസ്തകം 20:1-17 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ മുഖ്യ പ്രമാണങ്ങൾ മനുഷ്യന് അനുസരിക്കാനുള്ളത് അനുസരണമാണ് ആരാധന എന്ന് ഞാൻ പറഞ്ഞല്ലോ. പൂർണ്ണമായും സംഗ്രഹിച്ചിട്ടുണ്ട് ഈ നിയമത്തിലെ, അതായത് നിയമങ്ങൾ മുഴുവനും 10 പ്രമാണങ്ങളും. അതിനെ പുതുക്കി തന്ന യേശു ക്രിസ്തു അതിനെ പുതുക്കി തന്നിട്ടുണ്ട്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്നല്ല, പിന്നെയോ നിങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവമക്കളാണ്. ഓക്കെ, എല്ലാം പരസ്പരം. അതുകൊണ്ട് നമുക്ക് ആരെല്ലാം ദ്രോഹം ചെയ്താലും അവരോട് ക്ഷമിക്കുകയും അവരോട് കൂടിച്ചേർന്ന് നടക്കാൻ പറ്റിയിരിക്കില്ല. ക്ഷമിക്കുകയും ദൈവസന്നിധിയിൽ അവരോട് ക്ഷമിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തോട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് മാത്രം പറയുക, അത്രയേ ഉള്ളൂ. ദൈവത്തിന് സ്തുതി. അവിടെ ഒരു സാക്ഷ്യം ഉണ്ടാകുന്നുണ്ട്. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധമാക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാണെന്നാണ് ലൂക്കാസ് സുവിശേഷം 16:17. വളരെ വർത്തവത്തമായ കാര്യമാണിത്. പുറപ്പാട് പുസ്തകം 20:1-17 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിലെ മുഖ്യ പ്രമാണങ്ങൾ മനുഷ്യന് അനുസരിക്കാനുള്ളത് അനുസരണം ആരാധനയാണെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ. പൂർണ്ണമായും സംഗ്രഹിച്ചിട്ടുണ്ട് ഈ നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കാൻ പുതിയ നിയമം അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഞാൻ സൃഷ്ടിച്ച ഒരു മക്കളെയും മോഹത്തോടെ പാപചിന്തയോടെ നോക്കുക പോലും വരുത്. അവർ വിശുദ്ധരാണ്. അവരുടെ ഉള്ളിലെരിയുന്നത് എന്റെ രൂപമാണ്. പ്രിയപ്പെട്ടവരെ, നീ അശുദ്ധിയോടെ നോക്കുന്നെങ്കിൽ ഇരിക്കുന്ന ആ ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ നീ കാണുന്ന അവരിൽ ആ ദൈവത്തിന്റെ പ്രകാശം, അതേ ക്രിസ്തു അവനിരിക്കാണ് നീ നോക്കുന്നത് കാണുന്നുണ്ട്. അവിടുത്തെ വേദനിപ്പിക്കരുത്, അവളെ പാപത്തിൽ വീഴിക്കരുത്, അവനെ പാപത്തിൽ വീഴിക്കരുത്, നീ മോഹിക്കരുത്. നീ കർത്താവിനെ അനുസരിക്കുക, നീ മനസ്സ് തിരിയുക. അശുദ്ധമായ നോട്ടം പോലും നിന്നിൽ പാപത്തിന്റെ വേര് വളർന്ന് നിന്നെ മരണത്തിലേക്ക് വീഴിക്കും. ഇപ്പോൾ അവസാനിപ്പിക്കുക. കാണാൻ കണ്ണുള്ളവർ കാണട്ടെ, കേൾക്കാൻ കാതുള്ളവർ കേൾക്കട്ടെ. അതുകൊണ്ട് ഈ ശരീരത്തിൽ കൂടുന്ന നയനത്തിലൂടെയാണോ നമ്മൾ കാണുന്നത്? അല്ല, ഇതിന്റെ പുറകിൽ ചില സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഉള്ളത്തിന്റെ കണ്ണുകൾ തുറക്കുക, ഉള്ളത്തിന്റെ കാതുകൾ തുറക്കുക, ദൈവവചനത്തെ കേൾക്കുക. വചനം ദൈവത്തിന്റെ ജീവനാണ്, ശക്തിയാണ്, ജ്ഞാനമാണ്. അത് നമുക്ക് നമ്മളിൽ സ്വീകരിക്കാം, ഉള്ളത്തിൽ സ്വീകരിക്കാം. ദൈവത്തിന്റെ സ്തുതി. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കാൻ പുതിയ നിയമം അനുവദിക്കുന്നില്ലെന്നുള്ള മാത്രമല്ല കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മളിവിടെ വായിച്ചല്ലോ. മത്തായിയുടെ സുവിശേഷം 5:17 വാക്യങ്ങളും 6-7 പൂർണ്ണമായും വായിച്ച് ചിന്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നന്മയായിത്തീരും. എല്ലാ ദിവസവും വായിക്കേണ്ടതുമാകട്ടോ. അതിനെയാണ് ഗിരിമുകൾ, ഗിരിപ്രഭാഷണം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് സ്വാമി വിവേകാനന്ദജി പറയാണ്, ഗിരിപ്രഭാഷണം കേൾക്കുന്ന ഒരാള് ഏത് ജാതിയിൽപ്പെട്ട ഹൈന്ദവനോ മുസൽമാനോ ആരുമാകട്ടെ, അവൻ വിശുദ്ധനായിത്തീരുന്നു. ഞാനതിനെപ്പറ്റി നമുക്ക് ഞാൻ ഇടയ്ക്കൊന്ന് ചിരിക്കും കേട്ടോ, എന്റെ സന്തോഷം കൊണ്ടാണ്. ക്ഷമിക്കണം, ഇത് ഞാൻ എന്റെ 10-76 വയസ്സായ പൊട്ടന്റെ വീട്ടിലിരുന്ന് ചിരിക്കുന്നതെന്നൊന്നും കരുതരുത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ കർത്താവിന്റെ കയ്യിൽ ഒരു പൊട്ടനായിട്ടിരിക്കുന്നത് സുഖമാണ്, സന്തോഷം, ചിരി. കൊച്ചുപിള്ളേരുടെ കൂട്ടി കൈയും കാലും ഒക്കെ ഇട്ട് അപ്പന്റെ മടിയിലിരുന്ന് കുഞ്ഞുങ്ങൾ കളിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ആസ്വാദനം, സന്തോഷം, സമൃദ്ധി. ഹല്ലേലൂയ്യ, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഇപ്പോൾ പൂർണ്ണമായും വായിച്ച് ചിന്തിക്കുന്നത് നന്മയായിത്തീരും. ആ ഭാഗങ്ങളൊക്കെ ഗിരിപ്രഭാഷണം. തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതായ സത്യം ഗ്രഹിച്ച് വിശുദ്ധിയുടെ വഴി അറിഞ്ഞ് നിഷ്കളങ്കരായി ജീവിക്കാതെ ലോകത്തിന്റെ പാപം നീക്കിയ നിഷ്കളങ്കനായ കർത്താവ് മനുഷ്യപുത്രന്റെ മേശയിൽ പങ്കുചേരാമെന്ന് കരുതുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ പറ്റി വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുന്നത് നല്ലത്. യോഹന്നാൻ പറഞ്ഞത് ആ കുഞ്ഞാടെന്ന് പറയുന്ന നിഷ്കളങ്കമായ മനുഷ്യ വ്യക്തിത്വത്തെ യേശുവിനെയാണെന്ന് ഓർത്തുകൊള്ളുക. ഒരു അലങ്കാര പ്രയോഗത്തിലൂടെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അവിടെയും ആ യോഹന്നാൻ പറഞ്ഞ വാക്യത്തിലും നമ്മുടെ ഹോളി കമ്മ്യൂണിയനെ പറ്റി, വിശുദ്ധ കുർബാനയെ പറ്റി, പുതിയ പെസഹായെ പറ്റി, കാൽവരി കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട പെസഹായെ പറ്റി സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ആ ഈ കുർബാനയെ സംബന്ധിച്ചുള്ള ഒരു വ്യാഖ്യാനത്തിലൂടെ അതിനെ നമുക്ക് ഉള്ളിലേറ്റെടുക്കാൻ കഴിയും.
പരിശുദ്ധാത്മാവ് സഹായിക്കുന്നെങ്കിൽ മാത്രം എന്ന് പറയട്ടെ. തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതായ സത്യം ഗ്രഹിച്ച് വിശുദ്ധിയുടെ വഴിയറിഞ്ഞ് നിഷ്കളങ്കരായി ജീവിക്കാതെ നമുക്ക് കർത്താവിനോട് ചേരുവാൻ സാധ്യമല്ലെന്ന് മാത്രം പറയട്ടെ. കൊന്തുകൊരിയുന്ന 11:27-31 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണമേ. ഇതേ ലേഖനത്തിൽ 10-ാം അധ്യായം 1-22 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട്. കർത്താവിന്റെ മേശയെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ 10:7-14 വാക്യങ്ങളും പുറപ്പാട് പുസ്തകം 20:4-5 വാക്യങ്ങളും വളരെയധികം ശുഷ്കാന്തിയോടെ കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നത്. എന്നാൽ പലപ്പോഴും പലരും കർത്താവിന്റെ മേശയെപ്പോലും വിഗ്രഹാരാധനയായി മാറ്റിയിട്ടില്ലേ, മാറ്റാറില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. വിശദീകരണത്തിന് ഇപ്പോൾ മുതിരുന്നില്ല. ആർക്കെങ്കിലും ആവശ്യമെന്നുണ്ടെങ്കിൽ തിരുവചനാനുസരണ ശരിയായ ഉത്തരവും വ്യക്തതയും തരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമെന്ന വിശ്വാസവും പ്രത്യാശയുമുണ്ടെന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞാനീ പറഞ്ഞതിന്റെ കർത്താവിന്റെ മേശയെപ്പോലും വിഗ്രഹാരാധനയാക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചതിന്റെ ഈ പറഞ്ഞ വാക്യങ്ങളോട് ബന്ധപ്പെടുത്ത് സത്യദർശനത്തിൽ കർത്താവ് അനുവദിക്കുമെങ്കിൽ അല്പം വിശദീകരണം ഞാൻ തന്നുകൊള്ളാമെന്ന് ക്രിസ്തുവിൽ പ്രത്യാശിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങളെ ഞാൻ എന്നോട് ചേർത്ത് ദൈവത്തിന് സമർപ്പിക്കുകയുമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, യോഹന്നാൻ 15:3 എന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കി വചനമനുസരിച്ച് പാപത്തെ സംബന്ധിച്ച് മരിക്കാതെ അല്ലെങ്കിൽ അനുദപിക്കാതെ കർത്താവിന്റെ മേശയിൽ പങ്കുചേരാമെന്ന് ധരിക്കുന്നെങ്കിൽ അവർ അതിനെ വിഗ്രഹമാക്കുകയാണ്. അഥവാ വചനാനുസരണമല്ലാതെ വ്യാഖ്യാനങ്ങളുടെ കർത്താവിന്റെ മേശയെ അനുഭവിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ ഉത്തിതനായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാകുമോ? അവിടെ വെറും വിഗ്രഹാരാധനകരായി മനുഷ്യനെ മോദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവരായിരുന്നെങ്കിൽ അത് മോശമാണ്, അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല, തന്നെയുമല്ല ദൈവത്തെ അപമാനിക്കുകയാണ്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവർ കാണട്ടെ. അവിടുത്തെ മരണത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകുമോ നമ്മൾ? അങ്ങനെ ഇതിന്റെ ഉൾക്കാഴ്ചയും ഉണ്മയും അറിയാതെ എന്തെങ്കിലും പ്രകടനങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ കഴിച്ചതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇല്ല ഇല്ല എന്ന് മാത്രം പറയട്ടെ. അവിടുത്തെ ഉത്ഥാനത്തിൽ അവകാശികളായി തീരുമോ നമ്മൾ? ഇല്ല ഇല്ല എന്ന് പറയട്ടെ. ഇതിന്റെ സത്യമറിഞ്ഞ് പാപത്തെ ഓർത്ത് അനുദപിച്ച് നിർമ്മലമായ ഹൃദയത്തോടെ നമ്മൾ അവിടെ എത്തേണ്ടിയിരിക്കുന്നു. അതായത് നിർമ്മലമായ വ്യക്തിത്വത്തോടെ. അപ്പോൾ കർത്താവിന്റെ ആത്മാവിന്റെ വെളിച്ചമായ നമ്മുടെ ആത്മാവ് നമ്മളിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ ആത്മാവിൽ നമ്മൾ നമ്മെ തന്നെ ചേർത്ത് സമർപ്പിക്കുമ്പോൾ ക്രിസ്തു എന്ന ആത്മാവിൽ, ദൈവം എന്ന ആത്മാവിൽ നമ്മളുടെ ഏക ആത്മാവായി തീരും. അതിന്റെ ഏറ്റവും വലിയ ആനന്ദ അനുഭവമാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ മേശയാചരണത്തിൽ ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ദൈവമക്കൾ അനുഭവിക്കുന്നത് എന്ന് പറയട്ടെ. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. നിർമ്മലമായ മനുഷ്യവ്യക്തിത്തിലുള്ള പാപബോധനത്തിൽ നമ്മൾ പങ്കാളികളാകുമോ വിഗ്രഹാരാധന പോലെ അത് നടത്തിയാൽ? ഇല്ലേ ഇല്ല എന്ന് പറയട്ടെ. ഉത്തരം നമ്മൾ ഓരോരുത്തരും നമ്മളിൽ തന്നെ ശരിയായി കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നുകൂടെ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ ഈ ഭാഗം ഇവിടെ ഒന്ന് ചുരുക്കട്ടെ, നമുക്ക് തുടർന്ന് വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ത്രിയേക സത്യദൈവത്തിൽ ത്രിത്വത്തിൽ നമുക്ക് സമർപ്പിക്കാം. കാത്തലിക് ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനും ഇതിന്റെ കേൾവിക്കാരും ഞാനും എല്ലാം സ്വർഗീയ ദൂതന്മാരുടെ കാവലിനും തുണയിലും ഇപ്പോൾ ഇത് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവെ തുടർന്ന് വായിക്കാനുള്ള പ്രത്യാശയോടെ ഇത് ഇവിടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബാക്കി നമ്മൾ തുടർന്ന് വായിക്കും. ദൈവത്തിന് സ്തുതി. ആമേൻ, ആമേൻ, ആമേൻ. എപ്പോഴും എന്നേക്കും ദൈവത്തിന് സർവമഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.